بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ونبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان اصدق الحديث كتاب الله وان خير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار നമ്മുടെ 12 വർഷം പിന്നിട്ട ദാറുൽ ഹുനഫ അറബി കോളേജിലുള്ള വിദ്യാർത്ഥികൾക്ക് എത്രാമത്തെ നാലാം സനദ് നൽകപ്പെടുന്ന ഈ പുണ്യ സദസ്സിൽ സനദ്ദാന പ്രസംഗം നടത്തലാണ് എന്റെ ഉദ്ദേശം, എന്റെ ബാധ്യത. മാ കാന യുഅ്തദു ബിഇൽമി ആലിമിൻ ഹത്താ തുഅ്റഫ ശുയൂഖുഹു. ഒരു പണ്ഡിതന്റെ ഇൽമിനിക്ക് വിലയില്ല, സ്ഥാനമില്ല. ഹത്താ തുഅ്റഫ ശുയൂഖുഹു, അയാളുടെ ഉസ്താദ് ആരാണെന്ന് അറിയപ്പെടുന്നത് വരെ അയാളുടെ ഇൽമിനിക്ക് വിലയില്ല. ലിഅന്ന ശുയൂഖ നസബുൽ ഇൽമി വൽ ഉലമാ. ശൈഖന്മാരി എന്ന് പറഞ്ഞാൽ ഇൽമിലുള്ള നസബും എന്നതുപോലെ തന്നെ ഉലമായിലുള്ള നസബുമാണ് എന്നതുപോലെ തന്നെ ഉസ്താദന്മാരി എന്ന് പറഞ്ഞാൽ ദീനിലുള്ള പിതാമഹന്മാരാണ്. അവന്റെ അടിയിലും പഠിക്കുന്ന വിദ്യാർത്ഥിയുടെയും റബ്ബുൽ ആലമീനെയും ഇടയിലുള്ള ഒരു മാധ്യമമാണ് ഉസ്താദന്മാർ. അപ്പൊ എന്റെ പരമ്പര ഞാനിങ്ങനെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ എന്റെ 20-ാമത്തെ വാപ്പയാണ്, എന്നതുപോലെ തന്നെ 21-ാമത്തെ വാപ്പയാണ് ബഹുമാനപ്പെട്ട സക്കരിയുൽ അൻസാരി തങ്ങൾ, എന്നതുപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ എന്റെ 22-ാമത്തെ വാപ്പയാണ്. അങ്ങനെ എത്തി 45-ാമത്തെ വാപ്പയാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് മൊത്തത്തിൽ എന്റെ ഇൽമിലുള്ള സനദ. അതേ അവസരത്തിൽ ഫത്വയിൽമുഖിന്റെ സനദ് വേറെ, മഹലിന്റെ സനദ് വേറെ, മുത്തസറിന്റെ സനദ് വേറെ, അങ്ങനെ അങ്ങനെ സനദ് വേറെയുണ്ട്. മൊത്തത്തിലുള്ള ഇൽമിന്റെ സനദ് അതിൽ എന്റെ 25-ാമത്തെ പിതാവാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 45-ാമത്തെ പിതാവ് 44 ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ എന്റെ ഉസ്താദന്മാരുടെ പരമ്പരയിൽ ബഹുമാനപ്പെട്ട വലിയ കൂടി ഉമർ ഖാലിത്തങ്ങളുണ്ട്, എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാരുണ്ട്. ഇങ്ങനെ മഹാന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ട്. അടുത്തുള്ള എന്റെ സ്വന്തം ഉസ്താദ് ഷെയ്ഖി ഓ മുർഷിദി മമ്മിക്കുട്ടി ഉസ്താദ്. എന്റെ വന്ദ്യരായ ഉസ്താദ് മമ്മിക്കുട്ടി ഉസ്താദ്. നമ്മുടെ ഈ ഉസ്താദിന്റെ സാധാരണ സനദ് വേണ്ടത് രണ്ടേ രണ്ട് കാര്യത്തിലാണ് സനദ് വേണ്ടത്. തൊട്ടതിനും എടുത്തതിനും ഒക്കെ സനദ് വേണം എന്നുള്ളത് പ്രായോഗികമല്ല, അത് ഇസ്ലാമിലുള്ളതുമല്ല. സനദ് വേണ്ടത് രണ്ടേ രണ്ട് കാര്യത്തിൽ. എന്തെങ്കിലും ഒരു ശറഈയായിരിക്കുന്ന ഹുക്കും വിവരിക്കുമ്പോൾ, ഉദാഹരണത്തിന് വേണ്ടി കള്ളുകുടി ഹറാമാണ്, പലിശ ഹറാമാണ്, ഇതിന് സനദ് വേണം എന്നതുപോലെ ഇൽമിനിക്ക് സനദ് വേണം. അപ്പൊ എന്റെ സനദാ ഞാൻ പറഞ്ഞത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ 45-ാമത്തെ പിതാവാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞെല്ലാം കൂടി എന്റെ അഭിവന്യനായ ഉസ്താദ് മമ്മിക്കുട്ടി ഉസ്താദ്, മമ്മിക്കുട്ടി ഉസ്താദിന്റെ ഉസ്താദ് ഖുതുബത്തുൽ മുഹദ്ദിഖീൻ സദഖത്തുൽ ഉസ്താദ്, അവരെ ഉസ്താദ് ശംസുൽ ഉലമാ മുഹമ്മദ് ബിൻ അഹമ്മദുൽ ഖുതുബി. ഈ സനദിൽ ഞാൻ അല്പസ്വല്പം കൊടുത്തതാണ്. ഇതിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹസ്റത്തുണ്ട്. ശംസുൽ ഉലമ ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ പേരാണ്.
ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത് വേലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത്, ആദ്യം മദ്രസയായിരുന്നു, ഇപ്പൊ കോളേജ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വേലൂർ ബാഖിയാത്തിന്റെ ശിഷ്യന്മാരിൽ പെട്ടതാണ് നമ്മളൊക്കെ. അതിൽ ശിഷ്യത്വം വാങ്ങാൻ അർഹത കിട്ടിയതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പൊ ബാനി ഹസ്രത്ത് അവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്ത പേരായിരുന്നു ശംസുൽ ഉലമായ. ആ ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത് നമ്മുടെ ഈ സനദിലുണ്ട്, എന്നതുപോലെ തന്നെ ഷെയ്ഖ് ആദം ഹസ്രത്ത് ഉണ്ട്. എന്നിട്ട് ഞാൻ ഈ സനദ് വാങ്ങിയവരോട് ഞാൻ പറയുന്നു, ഈ സനദിന്റെ ലാസ്റ്റിൽ ചിലപ്പോ നിങ്ങൾക്ക് ഇതിന്റെ മായന തന്നെ തിരിഞ്ഞില്ല എന്ന് വരും. ഒരു കടലാസ് മാത്രമായി കണക്കാക്കും. ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും പെട്ടിയിലുണ്ടാവും, ചിലപ്പോ കാണാതാവുകയും ചെയ്യും. ഇതിന്റെ ലാസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ തഖ്വ കൊണ്ട് ഈ സനദ് വാങ്ങുന്നവനോട് നമ്മൾ വസീത് ചെയ്യുന്നു. എല്ലാ മുസ്ലിമിനോടും അസൂയ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ വസീത് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഇമാമിനെ തഖ്ലീദാക്കണം എന്ന് നമ്മൾ വസീത് ചെയ്യുന്നു. മാതുരീദിയോ അല്ലെങ്കിൽ അശ്വരിയോ ഏതെങ്കിലും ഒരു അഖായിദിനെ ഒൻ നിർബന്ധമാക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും നമ്മളത് വായിലും മറക്കരുത് എന്നും കൂടിയുണ്ട്. ചീത്ത പറയണമെന്ന് ഞാൻ എഴുതിയില്ല. പരസ്യത്തിലും രഹസ്യത്തിലും അവരുടെ വായിൽ നമ്മളെ മറക്കരുത്. ഈ സനദ് വാങ്ങുന്നവരെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അവരവൊക്കെ നിന്നിട്ടു, നേരത്തെ എ പി ഉസ്താദ് പറഞ്ഞതുപോലെ വിദ്യത്ത് വല്ലതും അവരവൊക്കെ നിന്നിട്ടുണ്ടായാൽ അവിൽ മുഖാലഫത്തുലിൽ കുല്ലിയ, അല്ലെങ്കിൽ നമ്മുടെ കുല്ലിയ കോളേജിന്റെ കാനൂനിനോട് എതിരായ വല്ലതും കണ്ടാൽ ഫലവിത്തിദാത ബിഹാദിഹി ശഹാദ, ഈ ഒരു വിലയും നിലയും ഇല്ല. അപ്പൊ നമ്മുടെ ഉസ്താദന്മാർ, നമ്മള് ദീൻ പഠിക്കുന്നത് ഉസ്താദന്മാരുടെ വക്കൽ നിന്നിട്ടാണ്. നമ്മളിപ്പോ നിസ്കരിക്കാൻ പഠിച്ചത് ആരബ് റസൂലിന്റെ അടുത്ത് പോയിട്ട്, മക്കത്ത് പോയിട്ടോ മദീനത്ത് പോയിട്ടോ റസൂലുള്ളാഹി തങ്ങളെ കണ്ടിട്ടല്ല. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഉസ്താദന്മാരുടെ വക്കൽ നിന്നിട്ടാണ്. ബഹുമാനപ്പെട്ട ഷൈഖുനൽ മർഹൂം മുഹമ്മദ് ബിൻ അഹമ്മദ് ഖുത്തബി തങ്ങൾ സാധാരണ നിസ്കരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് തലപ്പാവെല്ലാം കെട്ടി കുപ്പായാലിട്ടിട്ടാണ് ബഹുമാനപ്പെട്ടവര് നിസ്കരിക്കുക. അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ എങ്ങനെ ും അപ്പൊ മൂപ്പരോട് ചോദിച്ചപ്പോൾ, എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന, എന്താ ഇനി തലീകെട്ട് മാറ്റിയിട്ട് ഒരു തട്ടങ്ങനെ ഇട്ടിട്ട് ബനിയന്മാർ ഇട്ട് നിൽക്കിരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഓർ പറഞ്ഞത്, എന്റെ വന്യരായ ഉസ്താദ് അങ്ങനെ ആയിരുന്നു ചെയ്തത്. എന്റെ വന്യരായ ഉസ്താദ് എന്ന് പറഞ്ഞാൽ കുത്തുബിദങ്ങളുടെ ഉസ്താദ് ആ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കേരളത്തിൽ വളരെ കിബിലന്റെ വിഷയത്തിൽ കോലിളക്കം ഉണ്ടാക്കിയ പണ്ഡിതനാണ് അഹമ്മദാജ്. ഈ അഹമ്മദാജിന്റെ ഉസ്താദാണ് നമ്മുടെ ബദ്രു മൗലൂദിന്റെ മുസന്നിഫ് വളപ്പിൽ അബ്ദുൽ അസീസ്. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാൻ നമ്മുടെ മൗലൂദുൽ കുബറ ബദ്രു മൗലൂദിന്റെ മുസന്നിഫ്. അങ്ങനെ നമ്മുടെ ഈ കുത്തുബിത്തങ്ങൾ പറഞ്ഞു, എന്റെ ഉസ്താദ് അങ്ങനെ ആയിരുന്നു ചെയ്തത്. അതേപോലെ നിങ്ങളും പറയണം, എന്റെ ഉസ്താദ് അങ്ങനെയാണ് ചെയ്തത്, അതേപോലെ ഞാൻ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഷൈഖുൽ മർഹൂം കുത്തുബിത്തങ്ങൾ എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ്, ഇവരെല്ലാം വളരെയധികം ഉസ്താദന്മാരെ ആദരിച്ച് ബഹുമാനിച്ചവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സദഖത്തുള്ള ഉസ്താദ് പറയുന്നു, പലപ്പോഴും ബഹുമാനപ്പെടുവർ പൊട്ടിക്കരയാറുണ്ട് ഒരു സംഭവം ഓർത്തതിന്റെ പേരിൽ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചീത്ത പറയരുത്, നിങ്ങൾ ചീത്ത പറയരുത്, ഉസ്താദന്മാരെ ചീത്ത പറയരുത്. ഉസ്താദന്മാരെ വിളിക്കുന്നിടത്ത് നിങ്ങൾ പോകണം. ഇന്ന് നമുക്കുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് മാത്രമാണ്. എന്റെ പരിശുദ്ധ ഇസ്ലാം ബഹുമാനപ്പെട്ട ഉസ്താദ് മാത്രമാണ്. ഉസ്താദ് കാണിച്ചു തന്ന മാർഗത്തിലേക്കൂടെയാണ് ഞാൻ നടക്കുന്നത്. എന്റെ ഉസ്താദ് ഇതേപോലെയാണ് തലീക്കെട്ട് കെട്ടുക. എന്റെ ഉസ്താദിന്റെ തലീക്കെട്ടിന് വാലില്ല, എന്റെ തലീക്കെട്ടിന് വാലില്ല എന്നതുപോലെ ഉസ്താദ് സബക്ക് നടത്തുമ്പോൾ ഏകദേശം 2-3 മൈല് ദൂരെ കേൾക്കും. അതേപോലെ തന്നെയാണ് എന്റെ സബക്ക് ഇന്നും അതേപോലെ തന്നെയാണ്. ഉസ്താദ് രാത്രി വളരെ മുമ്പേ 2:30-3 മണിക്ക് എഴുന്നേൽക്കും. ഇന്നും എന്റെ വന്യനായ ഉസ്താദിന്റെ വകുപ്പിന് ഞാൻ പഠിച്ചതനുസരിച്ച് എത്ര താമസിച്ചുറങ്ങിയിരുന്നാലും 2:30-3 മണിക്ക് എണീക്കും. നമ്മുടെ ഔറാദുകളും നമ്മുടെ ഖിറാഅത്തും ഖുർആനോത്തൊക്കെ രാത്രിയാണ്. സാധന്മാരത് കാണിച്ചു തന്നു, അതേപോലെ ആയിരിക്കും. അവരെ ഹുസൂ ഉള്ള പണ്ഡിതന്മാരായിരുന്നു. ഇൽമിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, രണ്ടിൽമി ഇല്ലേ ഇല്ല, ഒരൊറ്റ ഇൽമ മാത്രമേ ഉള്ളൂ.
നമ്മ സാധാരണ പറയലുണ്ട് നാഫിയായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. നാഫിയ ഇരിക്കുന്ന ഇൽമു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൽമില്ല. അതേ അവസരം ഇൽമ ഒരേ ഒരു ഇൽമു മാത്രമാണ്. അതിനെ നാഫിയാക്കുന്നതും ദാറാക്കുന്നതും നമ്മളാണ്. സാഹിബുല്ലിക്കും ഇബ്നു അത്തായില്ലാ ഇസിക്കന്ദരി പറഞ്ഞതുപോലെ അൽ ഇൽമു ഇൻ ഖാറനതുഹു ഖശിയത ഫലക് ഓ ഇല്ലാ ഫഅലൈ, നിന്റെ ഇൽമിനോട് ഭയഭക്തി തീർന്നമായ അല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, ആ ഭയഭക്തി നിന്റെ ഇൽമിനോട് യോജിച്ചാൽ ആ ഇൽമു ഫലക്ക നിനക്ക് അനുകൂലമാണ്. നാഫിയായ ഇൽമ ഓ ഇല്ലാ ഫഅലൈക, മറിച്ചാണെങ്കിൽ അത് നിന്റെ മേൽ കേടാണ്, അത് ലാറായിരിക്കുന്ന ഇൽമാണ്. അപ്പൊ നമ്മുടെ ഈ ഇൽമു ഒരേ ഇൽമു മാത്രമാണ്. അതിനെ ലാറും നാഫിയും ആക്കുന്നത് നമ്മളാണെന്ന് നിങ്ങളൊന്ന് പ്രത്യേകിച്ച് ഇതാക്ക മനസ്സിലാക്കുക. അപ്പൊ ഉസ്താദന്മാര് കാണിച്ചു തന്ന അതേ മാതൃക, ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഉസ്താദ് കാണിച്ചു തന്ന മാതൃകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മമ്മിക്കുട്ടി ഉസ്താദ് ഓതുന്നത് ബഹുമാനം സദഖത്തുള്ളാഹിന്റെ വക്കൽ നിന്നിട്ടാണ്, സദഖത്തുള്ള ഓതുന്നത് കുത്തുബിത്തങ്ങളുടെ വക്കൽ നിന്നിട്ടാണ്. സദഖത്തുള്ളാഹിന്റെ ഒരൊറ്റ ചരിത്രം ഞാൻ പറയുന്നു. സദഖത്തുള്ള പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ വാദങ്ങളോ മറ്റൊന്നുമില്ല. അപ്പൊ സ്പീക്കർ കഴിയുന്നത്രയും ഒഴിവാക്കണം എന്നുള്ള വാദക്കാരനാണ് ഞാൻ. ബഹുമാനപ്പെട്ട ഒരു ഹശിയത്തുള്ള പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ടവരുടെ വണ്ടൂര് വെച്ച് ബഹുമാനപ്പെട്ടവരുടെ കോളേജിനോടും എന്നതുപോലെ തന്നെ മൂപ്പര് നടത്തുന്ന സ്ഥാപനത്തിനോടും എതിരായി കൊണ്ട് ഒരു സ്ഥാപനവും പള്ളിയും ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാര് സ്ഥലം വാങ്ങി, സ്ഥലം വാങ്ങിയിട്ട് അതിനേതാക്കി കുത്തിയടിച്ചു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു അത് ഉയരൂല, ഇന്നും അതേപോലെ കിടക്കുന്നു, ഇന്നും അതേപോലെ കുറ്റി അടിച്ചതുപോലെ കിടക്കുന്നു, അതിനപ്പുറം ഉയർന്നിട്ടേ ഇല്ല എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് സ്പീക്കറിൽ ഒന്ന് ബാങ്ക് കൊടുത്ത് മൂപ്പരൊന്ന് അവഹേളിക്കണം എന്ന് ഒരു വിഭാഗം വണ്ടൂരിന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു പരിശുദ്ധമായ റമദാനിക്ക് ഒരു പള്ളിയിൽ പുതിയ മൈക്ക് കമ്പനിയിൽ നിന്ന് ഇറക്കിയ പുതിയ മൈക്ക് ഏതാക്കി കൊണ്ടുവന്നു. എന്നിട്ട് അവിടത്തേക്ക് കുറക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാ ക്ഷണിച്ചു. എന്നിട്ട് ഏതാക്കി ബഹുമാനപ്പെട്ടവരുടെ മഗരിബിന് മൂപ്പരുടെ മുമ്പിൽ വെച്ചൊന്ന് ബാങ്ക് കൊടുത്ത് എന്നിട്ട് ഏതാക്ക മൂപ്പരൊന്ന് അവഹേളിക്കലായിരുന്നു ഉദ്ദേശം. അങ്ങനെയെല്ലാം കൂടെ ബാങ്കിന്റെ സമയമായപ്പോൾ സ്പീക്കർ ഓണാക്കിയിട്ടും ഉള്ള എല്ലാ അടവുകളും വയറ്റിയിട്ടും ആ സ്പീക്കർ മുന്തിയിട്ടില്ല. പുതിയ സ്പീക്കർ ആണെന്ന് മനസ്സിലാക്കണം. പഴയ സ്പീക്കർ ആണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും തകരാറുണ്ട് വരുമല്ലോ. അതെയ്യ സ്പീക്കറാണ്, ഒരു തകരാറും ഇല്ലാത്ത സ്പീക്കർ ഉണ്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് എന്റെ ഉസ്താദിന്റെ ഉസ്താദ് മൂപ്പര് കാണിച്ചു തന്ന മാതൃക ഉസ്താദന്മാർ ആദരിക്കലായിരുന്നു. ബഹുമാനപ്പെട്ടവർ കുത്തുബിത്തങ്ങളുടെ തോന്നുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ടവര് ഈ സദഖത്തുള്ള ഉസ്താദിന്റെ അടുത്ത് സദഖത്തുള്ള ഉസ്താദ് കുത്തുബിത്തങ്ങളുടെ തോന്നുന്ന സമയത്ത് ഒരു സംഭവമുണ്ടായി എന്ന് പറഞ്ഞാല് ചെറിയ മമ്മൂട്ടി മുസ്ലിയാൻ അല്ലെങ്കിൽ വലിയ ഏതോ ഒന്നാണ്, ചെറുതോ വലുതോ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. ചെറിയ മമ്മൂട്ടി മുസ്ലിയാരാണ് മൂപ്പരിക്ക് തർക്കശാസ്ത്രത്തിലുള്ള കുത്തുബി എന്ന കിതാബ് മൂപ്പര് ബോധി കൊടുത്തത് രണ്ടാമത് ഡിസാകുന്ന ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങളുടെ രണ്ടാമത്തെ മുതൽ ഡിസാകുന്ന ബഹുമാനപ്പെട്ട ആ മമ്മൂട്ടി ഉസ്താദായിരുന്നു. മമ്മൂട്ടി ഉസ്താദിന് സോക്കേട് പിടിച്ച് മൂപ്പര് പുരക്കേക്ക് പോയി. അങ്ങനെ പുരക്കേക്ക് പോയിട്ട് മൂപ്പര് കിടപ്പിലായി. അപ്പൊ ഒരു പ്രാവശ്യം കുത്തുബിത്തങ്ങൾ ബഹുമാനപ്പെട്ട സദഖത്തുള്ളാനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, സദഖേന വിളിക്കുന്നോട് ഭയങ്കര തൃപ്തിയാണ്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ സദഖനോടേ സംസാരിക്കുള്ളൂ എന്നതുപോലെ തന്നെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച് ലാസ്റ്റിൽ നിർത്തുമ്പോ ഇനി ബാക്കി സദഖ പറയുന്ന ബാക്കി ആരെ പേരും മൂപ്പര് പറയില്ല. അത്രയും വലിയ ഇഷ്ടമാണ് ബഹുമാനപ്പെട്ട സദഖത്തുള്ളാനോട്. അങ്ങനെ ബഹുമാനപ്പെട്ട സദഖത്തുള്ളാനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെറിയ മമ്മൂട്ടി എല്ലാരെടുത്ത് ഓതുന്ന കുത്തുബി നീ ഇപ്പൊ എവിടെ നിന്ന് ഓതുന്നു? പറഞ്ഞു ഓതുന്നില്ല, എന്താ ഓതാത്ത? മൂപ്പര് വന്നിട്ട് സോക്കടൽ മാറി വന്നിട്ട് ഓതാം എന്ന് വിചാരിച്ചു. അപ്പൊ മൂപ്പര് കുത്തുബിത്തങ്ങൾ ചോദിച്ചു, സോക്കട് മാറി വന്നിട്ടില്ലെങ്കിലോ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ ഓതുന്നില്ല എന്ന് വെക്കും, കുത്തുബി ഞാൻ വേറെ ആളെടുത്ത് ഓതുന്നില്ല എന്ന് വെക്കും എന്ന് ഉസ്താദിനോട് ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങളോട് പറഞ്ഞത് അത് എന്റെ ജീവിതത്തിലുള്ള ഒരു പൊരുത്തക്കേട്.
അങ്ങനെ മൂപ്പര് കബറിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട കുതുബിത്തങ്ങൾ മരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ കബറിടുക്കൽ വന്നിട്ട് പൊട്ടി 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 കരയും. ഈ സംഭവം ഓർത്തിട്ട് എന്റെ ഉസ്താദ് പറഞ്ഞു പോയല്ലോ, ഓതന്താന്ന് ബഹൂൽ, ആ വാക്ക് ശരിയല്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവര് പൊട്ടി 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 ഏതാക്കും കരയും. അപ്പൊ അത്രയും വലിയ ബഹുമാനമാണ് ബഹുമാനപ്പെട്ട കുതുബിത്തങ്ങളോട്. ഇനി ബഹുമാനപ്പെട്ട കുതുബിത്തങ്ങൾ, നമ്മുടെ നാലാമത്തെ പിതാവ് ബഹുമാനപ്പെട്ട കുതുബിത്തങ്ങൾ ലോകത്തിന് മുഴുവനും അറിയും. നിങ്ങൾക്കറിയോ കുതുബി എന്ന് പറഞ്ഞാൽ കൽക്കലത്തിന്റെ അക്ഷരം. കൽക്കലത്ത് കുത്തുബ് ജതി ഇറാതൂരിയവർക്കെല്ലാം അറിയുള്ളൂ. കുത്തുബ് ജതിയിലുള്ള അണ്ടക്ഷരങ്ങളാണ് കൽക്കലത്തിലെ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എന്ത് പറയുന്നു? ഫതഹി കസ്ർ ദം പോലോ താ ഹർക്കത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഗണത്തിൽ ഉച്ചരിക്കേണ്ടതാണ് ഈ അഞ്ചക്ഷരം. അപ്പൊ ഖാഫ് ഖാ ബാ അങ്ങനെ ഉച്ചരിക്കേണ്ട ഒരു ഗാംഭീര്യമുള്ള ഒരു ഗണമുള്ള അക്ഷരമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട കുത്തുബിക്ക് കുത്തുബി എന്ന് പറഞ്ഞാൽ തന്നെ ഗാംഭീര്യമുള്ള പണ്ഡിതൻ എന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നു കുത്തുബി. ഈ പേരിന്റെ കാരണം ഒന്ന് വിവരിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് ചാലിലകത്ത് അഹമ്മദായി ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുമ്പോൾ, ഓർമ്മ ശരിയാണെങ്കിൽ വാഴക്കാട് വെച്ച് ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുമ്പോൾ മൂപ്പരുടെ ചൊക്കടിക്കാരനായ ഒരു സ്നേഹിതൻ വന്നിട്ട് പറഞ്ഞു, എന്റെ മകളിന്റെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിട്ടൊന്ന് വേറെ. അപ്പൊ മൂപ്പര് സരസമായ ഭാഷയിൽ കുത്തുബിത്തങ്ങൾ പറഞ്ഞു. അതിനെന്തിപ്പൊ പേടിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ ഇല്ലേ, കുറയില്ലേ, നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾ കുറയില്ലേ, ഏതെങ്കിലും ഒന്ന് നമുക്ക് പുതിയാപ്പിളെ ആക്കാനെല്ലാം മൂപ്പര് അങ്ങനെ ഒരു രസത്തിൽ മൂപ്പര് അങ്ങോട്ട് പറഞ്ഞു. ഈ ബാക്കി ഇയാൾ മുറുകയെ പിടിച്ചു, മുറുകെ പിടിച്ചിട്ട് ഏതാക്കി പള്ളിന്റെ മേലെ കയറി, ഏതെങ്കിലും മൊയിലാറുണ്ടാ, നമുക്ക് പിന്നെ മൊയിലാറുണ്ടാ. അപ്പൊ ബഹുമാനപ്പെട്ട സൈഫുൽ മർഹൂം മുഹമ്മദ് ബിൻ അഹമ്മദ് കുത്തുബിത്തങ്ങൾ നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. കുത്തുബി എന്നൊരു കിതാബുണ്ട്, അത് ബുക്ക് സ്റ്റാളുകാർക്ക് അറിയും, ചിലപ്പോ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ആ മീർ കുത്തുബി ബാൽ കുത്തുബി അല്ല, ബിൽ കുത്തുബി ഉണ്ടാകാം, അത് ചിലപ്പോ ബാൽ കുത്തുബി എന്നും വായിച്ചിട്ടുണ്ട്. മീറു കുത്തുബിയും കുത്തുബിയൊക്കെ പഴയ കാലത്തേക്ക് ഓതുന്ന തർക്കശാസ്ത്രത്തിലുള്ള കിതാബാണ്. അപ്പൊ ഒരു വലിപ്പം ഇങ്ങനെ ഓതുന്നു. അപ്പൊ താഴത്തിറങ്ങിയിട്ട് പറഞ്ഞു, കുറെ കുട്ടികളെ മേലെയുണ്ട്, ആ കുത്തുബി ഓതുന്ന മൂലാരാണ് എനിക്ക് വേണ്ടത്. അപ്പൊ മൂപ്പര് ആകെ കുടുങ്ങി, കാരണം കുത്തുബിത്തങ്ങളുടെ ആരോടൊന്നും ചോദിക്കണ്ടേ? ഇത് കുത്തുബിത്തങ്ങളുടെ വാപ്പയെല്ലാം ചെറുപ്പത്തിൽ മരിച്ചിരുന്നു, ചോദിക്കാതെങ്ങനെ കുത്തുബിത്തങ്ങളോട് പറയണ്ട? ചുരുക്കത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർക്ക് ആ കുത്തുബി എന്നുള്ള പേര് വന്നത് അവിടെ നിന്ന് വന്നു. എന്നിട്ട് നിങ്ങൾ നോക്കറോ റബ്ബ് സുബ്ഹാനഹു വ തആല ഖാഫ് ത്വാ ബാ അൽകലത്തിന്റെ അക്ഷരങ്ങൾ, ഗാംഭീര്യമുള്ള അക്ഷരങ്ങൾ, ഘനമുള്ള അക്ഷരങ്ങൾ, ആ ഹർക്കത്തില്ലെങ്കിലും ഘനത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ ഗാംഭീര്യമുള്ള പണ്ഡിതൻ. മൂപ്പര് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കിട്ടിയാൽ അതൊരു മസലയായിരിക്കും, വലഭാഗത്തേക്ക് നോക്കിയാൽ അതും ഒരു മസലയായിരിക്കും, ഇടഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നാൽ അതും ഒരു മസലയായിരിക്കും. ഞാൻ കണ്ടിരുന്നു, പക്ഷേ കൂടുതൽ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രായമല്ലായിരുന്നു. എന്നാലും കണ്ടുകിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങളുടെ ഞാൻ പോയപ്പോൾ കുട്ടിയസനാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ചിലപ്പോ നിങ്ങൾക്ക് അറിയോ നിനക്കറിയില്ല, സുന്നി യുവന സംഘത്തിന്റെ ആദ്യകാലത്തുള്ള സമസ്തയുടെ സുന്നി യുവന സംഘത്തിലുള്ള ആദ്യകാലത്തുള്ള സെക്രട്ടറി ആയിരുന്നു ഈ കുട്ടിയസന. എന്നിട്ട് ഈ മറ്റേ ഈ ഇതുണ്ടല്ലേ നമ്മളെ ഒരു തരീഖ്, ഏത് തരീഖത്താത്? ഒരു ഒരു തരീക്കത്തുണ്ടല്ലോ നൂരിഷ, തരീക്കത്ത് പിഴച്ചതാണെന്ന് സംസ്ഥ പ്രഖ്യാപിച്ചു. എന്നിട്ട് ഏതാക്കി എല്ലാവരോടും അതിൽ നിന്നിട്ടും ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറി. പക്ഷെ കുട്ടിയസനാജി ഏതായാലും ഒഴിവായി. അങ്ങനെ സമസ്തയിൽ നിന്നൊരു മൂപ്പര് പുറത്താക്കിയിരുന്നു. അങ്ങനെ മൂപ്പരെല്ലാം ഉള്ള ഒരു സദസ്സിലായിരുന്നു ഞാൻ പോയത്. അന്ന് വളരെ ചെറുതാണ് ഞാൻ, മൂപ്പര് ഉൾക്കൊള്ളാൻ മാത്രം പ്രായമില്ല. അപ്പൊ ആ മൂപ്പര് പറഞ്ഞെന്ന് ഒരു ബാക്കി ഞാൻ പറയുന്നു. അപ്പൊ കുട്ടിയസനാജി പറഞ്ഞു, ഏതായിരുന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ലിക്കർ പറഞ്ഞു തരണം എന്ന് കുത്തുബിത്തങ്ങളോട് പറഞ്ഞപ്പോ അവിടെ ഞാനുണ്ടായിരുന്നു. പക്ഷെ ഞമ്മ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണല്ല, പക്ഷെ ചെറുപ്പത്തിലേ ഞമ്മക്ക് ഇങ്ങനെ പോക്കേണ്ട പണി കിട്ടിയ. പക്ഷെ കള്ള ശേഖിന്റെ അടുത്ത് ഇതുവരെ പോയിട്ടില്ല. അത് അള്ളാഹു തആല ഏതോ നല്ല ഉസ്താദന്മാരെ വർഗത്തുകൊണ്ട് അള്ളാഹു തആല അത് കാത്തിരുന്നു. കള്ള ശേഖ് ആരാണെന്ന് അലിഫ് മുതലിയാവരെ നമുക്ക് തിരിയും. അപ്പൊ അങ്ങനെയെല്ലാം കൂടിയിട്ട് ബഹുമാനപ്പെട്ടവരെടുത്ത് പോയപ്പോൾ ഒരു വിക്രിയാൻ പറഞ്ഞിരുന്നു ഈ മരിക്കാൻ ഘട്ടത്തിൽ, അല്ലാഹു മിനി അഊദു ബിക മിൻ അമലി ശൈത്വാൻ വസയ്യാത്തിൽ അഹ്ലാം വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ഇത് മുമ്പരവക്കുന്ന കിട്ടിയതാണ്.
കുത്തുബിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഒരു കുത്തുബി എന്ന അർത്ഥത്തെ വാക്കിലെ കൂടി മൂപ്പർക്ക് ഗാംഭീര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുത്തുബിയെ സംബന്ധിച്ചിടത്തോളം ഒരു കറാമത്തിന്റെ പണ്ഡിതനാണെന്ന് കുത്തുബിയെ കുറിച്ച് പറയാറുണ്ട്. എന്റെ വന്യനായ ഒരു സയ്യിദ് ഒരു ഉസ്താദുണ്ടായിരുന്നു, മൂപ്പരുടെ അരുമ ശിഷ്യനാണ്, അരുമ ശിഷ്യനാണ്. അപ്പൊ പലതും മൂപ്പരെ വന്ന് നമ്മൾ കിട്ടാൻ കിട്ടിയിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട കുത്തുബിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കുത്തുബി കറാമത്തിന്റെ പണ്ഡിതനാണെന്ന് പറയാൻ കാരണം കുത്തുബിത്തങ്ങളുടെ പിതാവ് അഹമ്മദ് എന്നാണ്. അവരുടെ പിതാവ് മൂന്നാമത്തെ പിതാവ്, അതായത് കുത്തുബിത്തങ്ങളുടെ രണ്ടാമത്തെ പിതാവ് മമ്പറത്തങ്ങളുടെ ഹാദിമായിരുന്നു. അങ്ങനെ മമ്പറത്തങ്ങളുടെ ഹാദിമായി മമ്പറത്തങ്ങൾ വഫാത്താകാനായപ്പോൾ മമ്പറത്തങ്ങളോട് പറഞ്ഞു, എന്റെ മകൻ ആലിമാവാൻ വേണ്ടി തങ്ങൾ ദ്വാർക്കണം എന്ന് പറഞ്ഞപ്പോ മൂപ്പര് മേലോട്ട് നോക്കിയിട്ടാന്നല്ലോ അധികം പറയല് മമ്പറത്തങ്ങൾ. പിന്നെ കൊറേ സമയം ഇങ്ങനെ മേലോട്ട് നോക്കിട്ട് പറഞ്ഞു, നിന്റെ മോൻ ആലിമാവണം എന്താ, നിന്റെ മകന്റെ മകനായ പോരെ. അപ്പൊ മകന്റെ മകൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കുത്തുബി, മകൻ ആര്, അഹമ്മദ്. അപ്പൊ ഈ അഹമ്മദിന്റെ പിതാവാണ് പറയുന്നത് എന്റെ മകൻ അഹമ്മദ് ആലിമാവാൻ വേണ്ടി തങ്ങൾ ദ്വാരക്കണം. അപ്പം പറഞ്ഞു, നിന്റെ മകന്റെ മകൻ ആലിമായാ മതി. അപ്പൊ മമ്പറത്ത് തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ലിസാന് കൊണ്ടുവന്ന കറാമത്തിന്റെ പണ്ഡിതൻ ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ സമസ്തയിലേക്ക് കയറുന്നത്. സമസ്തയിൽ ബഹുമാനപ്പെട്ടവർ 25 പൈസന്റെ മെമ്പർ പോലുമായിട്ടില്ല. അതേ അവസരത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മളുടെ ഈ വിചാരുകളെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, എന്നാലേ നമ്മളത് തിരിയുള്ളൂ. നമ്മളെ ചിവറല്ല അവിടെ തിരിയ. ഈ മഹാന്മാരെ കുറിച്ചൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ സ്വന്തം കീശയിൽ നിന്നിട്ടും പൈസ എടുത്ത് ബസ്സിലും മറ്റൊക്കെ യാത്ര പോയിട്ട് ഇസാ സുന്നത്ത് ജമാഅത്തിനെയും സമസ്തയെയും ഉറപ്പിക്കുന്ന വിഷയത്തിൽ, എന്നതുപോലെ തന്നെ വഹാബികളോട് നിൽക്കുന്ന വിഷയത്തിലും, എന്നതുപോലെ തന്നെ വിദ്യാർത്ഥികാരോട് നിൽക്കുന്ന വിഷയത്തിലും വളരെയധികം മുമ്പന്തിയിലായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ വഹാബികൾക്ക് എന്തില്ലാത്ത ഒരു ദേഷ്യമായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് സമസ്തന്റെ പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുല്ലക്കോയത്തങ്ങളല്ല, ബഹുമാനപ്പെട്ട ആലിമ്യങ്ങളെല്ലാം മൂപ്പരോട് പ്രസന്റ് ആവണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവര് സ്വയം അത് ഒഴിഞ്ഞ് പാങ്ങുകാരനിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പാങ്ങുകാരനായിരുന്നു ആദ്യമേ സമസ്തന്റെ പ്രസിഡന്റ്. ആലിമ്യങ്ങളെല്ലാം കൂടിയിട്ട് തങ്ങളെയാണ് ഏൽപ്പിച്ചതെങ്കിലും തങ്ങൾ അപ്പോൾ തന്നെ സ്വയം ഒഴിഞ്ഞ് പാങ്ങുകാരനിക്ക് കൊടുത്തു. അങ്ങനെ പാങ്ങ് അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് സൂയില്ലാണ്ടായി. മൂപ്പര് കിടപ്പിലായപ്പോൾ വഹാബികൾക്ക് ചിരിവന്ന് അങ്ങനെ വഹാബികളെല്ലാം കൂടി പറഞ്ഞ് സമസ്ത ചത്ത്. അങ്ങനെ സമസ്തയെ കുറിച്ച് എതിരുകളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കുത്തുബിയ തങ്ങളെ സംബന്ധിച്ച് എന്തെന്നില്ലാത്ത അസഭ്യങ്ങളും പറഞ്ഞപ്പോൾ കാര്യവട്ടം സമ്മേളനം, എനിക്കറിയില്ലട്ടാ, എന്നെ ജനിച്ചിട്ടൊന്നുമില്ല, ഇതെല്ലാം ഉസ്താമാരെ പെട്ടെന്ന് കിട്ടിയതാണ്. കാര്യവട്ടം സമ്മേളനം സമസ്തയുടെ 16-ാം വാർഷികമാണെന്ന് തോന്നുന്നു. കാര്യവട്ടം സമ്മേളനത്തിൽ ഇവരെ ഏതാക്കി, മുനാദറയ്ക്ക് വേണ്ടി ഇവര് ക്ഷണിച്ചു. വഹാബികളെ മുനാദറയ്ക്ക് വേണ്ടിട്ട് ഏതാക്കി ക്ഷണിച്ചു. മുനാദറയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ മുനാദറയ്ക്ക് വരുന്നില്ല, കാരണം ഈ മുഹമ്മദ് കുത്തുബി ഉള്ളയെടുത്ത് അല്ലാഹുവിന്റെ ഗളബ് ഇറങ്ങും. അള്ളാഹുവിന്റെ കഥപറുമ്പോണ്ട് ഞങ്ങൾ വരുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ അടുത്താണെന്ന് യോഗം നടക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, വലാ തഖൂലൂ ലിമൻ അൽകാ ഇലൈക്കും അസ്സലാമ അലസ്ത മുഅ്മിന, സലാം പറയുന്ന ആളെ കുറിച്ച് നിങ്ങൾ മൂമിനല്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് പ്രസംഗിച്ചിട്ട് ബാക്കി സദഖ പറയും എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഒരു കറാമത്തിന്റെ പണ്ഡിതൻ എന്നതുപോലെ തന്നെയായാലും മരിക്കുന്നത് വരുന്നത് പണ്ഡിതന്മാര് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ മൂപ്പര് പ്രസിഡന്റായിട്ടില്ല. അതിന്റെ കാര്യദർശി, അതിന്റെ ഉപദേഷ്ടാവ്, അവര് തീരുമാനിച്ച ഏത് തീരുമാനവും ബാത്തിലാക്കാനും അതേ പ്രകാരം അത് ഇല്ലാണ്ടാക്കാനും മൂപ്പര്ക്ക് അധികാരമുണ്ട്. അന്നലക്കായിരുന്നു ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ ജീവിച്ചത്. അപ്പൊ നമ്മുടെ ഈ പരമ്പരയിൽ ബഹുമാനപ്പെട്ട ഷൈഖുൽ മർഹൂം മുഹമ്മദ് അഹമ്മദ് കുത്തുബിത്തങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. തങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ തങ്ങളുടെ ഹദ്ദാദിനെ എപ്പോഴും ഓർക്കുന്നു. തങ്ങളുടെ ഹദ്ദാദ് ഒരു പ്രത്യേകം ഹദ്ദാദാണല്ലോ. നമ്മൾ നേരത്തെ പ്രസംഗിച്ച ആര് കുഞ്ഞുങ്ങളിറക്കാനുള്ള നിക്കായി ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ വന്നിരുന്നു. അപ്പൊ ആ വന്നപ്പം പുതിയാപ്പിളി ആളെല്ലാം കൂടിയിട്ടേതാക്കി വന്ന് ഒരന്റെ പുറത്ത് നിന്ന് അതേ അവസരത്തിൽ കുത്തുബിത്തങ്ങൾ ലക്ഷനുസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് തുടങ്ങിയിരിക്കുന്നു. ഹദ്ദാദ് തുടങ്ങിയാൽ തീരുന്നവരെ മൂപ്പര് മുമ്പൂല. മൂപ്പരുടെ ഹദ്ദാദിലുള്ള ലായി ലായി എന്ന് കേൾക്കുമ്പോ തന്നെ പള്ളിന്റെ ഓടുകളെല്ലാം പാറും. അത്രയും വലിയ ശബ്ദമാണ് മൂപ്പരുടെ ശബ്ദം. എന്നിട്ട് മൂപ്പര് ഹദ്ദാദിലും കൊണ്ട് തുടങ്ങിയത് കൊണ്ട് ഉള്ളാളം തങ്ങൾ അടക്കമുള്ളവർ പുതിയാപ്പിള്ള കൂടിയുണ്ട്. എല്ലാവരും പുറത്ത്, അങ്ങനെ തന്നെ പുതിയാപ്പിള്ളി കൊണ്ട് പുറത്ത് ഹദ്ദാദ് തീരുന്നത് വരെ പുറത്ത് തന്നെ അവരേതാക്കി നിന്നു. ഹദ്ദാദ് കഴിഞ്ഞതിന് ശേഷം പുതിയാപ്പിള്ള.
അത്രയും വലിയ ഇതാണ് ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നിക്കിരിക്കേണ്ട സമയത്ത് നിക്കിരിക്കുക, എന്നതുപോലെ തന്നെ ചെല്ലേണ്ട സമയത്ത് ചെല്ല, ഓതുന്ന സമയത്ത് ഓതുക, പാടുന്ന സമയത്ത് പാടുക, ഓതുന്ന സമയത്ത് ഓതുക, ഇതാണല്ലോ ഉസ്താദന്മാരുടെ മാതൃക. അപ്പൊ ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ അല്ലാതെ തീരുന്നതുവരെക്കും അവർ അകത്തേക്ക് ഏതാക്കിയില്ല, പോയില്ല. ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഒരു കുത്തുബിത്തങ്ങൾ അന്നും ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. കുത്തുബിത്തങ്ങളെ മറക്കാനാവൂല. അത്രയും വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ. എല്ലാ വിഷയത്തിലും എവിടെ പോകുമ്പോഴും മൂപ്പര് കയ്യിൽ ഫത്വുൽ മീൻ ഉണ്ടാവും. മൂപ്പര് പറയും എല്ലാ മസാലയും ഫത്വുൽ മീൻ ഉണ്ട്. എന്നതുപോലെ തന്നെ മുസന്നിഫിന്റെ മഫ്സൂദ് അനുസരിച്ച് ഓതിക്കൊടുക്കുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് കുത്തുബിത്തങ്ങൾ മാത്രമായിരുന്നു എന്ന് എന്റെ ഒരു ഉസ്താദ് പറഞ്ഞു. മുസന്നിഫിന്റെ കിതാബ് ഉണ്ടാക്കി മുസന്നിഫിന്റെ ഉദ്ദേശം അനുസരിച്ച് ഓതിക്കൊടുക്കുന്നവർ വളരെയധികം കുറവാണ്. കുത്തുബിത്തങ്ങൾ അങ്ങനെയല്ല, എല്ലാ കിതാബുകളും മുസന്നിഫിന്റെ മഫ്സൂദ് അനുസരിച്ച് ഓതിക്കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ പരമ്പരയിൽ കുത്തുബിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ സനദിനിക്ക് ഏറ്റവും വലിയ ആയതാണ് ഒരു നേട്ടമാണ്. നമ്മുടെ കുത്തുബിത്തങ്ങൾ നമ്മുടെ സനദിൽ ഉണ്ടാക എന്നുള്ളത്. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി, എന്നതുപോലെ തന്നെ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ, ഇവരൊക്കെ നമ്മളെ സനദിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞവരുടെ മക്കാമാത്തുകൾ നാല് വിധത്തിലാണ് അവരെ മക്കാമാത്തുകൾ. അപ്പൊ നമ്മൾ ഇന്നുള്ളതൊക്കെ ലഫ്ദിയായ ആലിമാണ്. എന്ന പോലെ തന്നെ ഈ ജീപ്പിലൊക്കെ ഇങ്ങനെ പിടിച്ചു പറയുമ്പോൾ പലതും കേൾക്കുമല്ല, ജിബ്രീലിനെ പോലെയല്ലുകഴ്ത്തി ജിബ്രീലിനെക്കാണ് അപ്പുറമല്ലാക്കുമല്ല, ഇതങ്ങനെയല്ല. സാക്ഷാൽ ഹഖീഖി പണ്ഡിതൻ ഇന്നുള്ളതൊക്കെ ലഫ്ദിയായ ആലിമികൾ മാത്രമാണ്. അപ്പൊ ഈ ഔലിയാക്കന്മാരുടെ മക്കാമാത്തുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇൽമിന്റെ വിഷയത്തിൽ തന്നെ സഹാബത്തിന്റെ കൂട്ടത്തിലും അഗ്രഗണ്യരായിരിക്കുന്ന ആലിമ്യങ്ങളുണ്ട്. അവരെ കഴിച്ച് ബാക്കി കുറെ ശേഷമുള്ളവർ ഏറ്റവും വലിയ പണ്ഡിതൻ ആലിമ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു, ഈ ആറാളാണ് സഹാബത്തിന്റെ ഇൽമു മുഴുവനും ചെന്നെത്തുന്നത് ആറാളിലേക്കാണ്. ആ ആറാളെ പേരാണ് ഞാൻ പറഞ്ഞത്. അതിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദങ്ങൾ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന, ഉറക്കിൽ പോലും പലപ്പോഴും കണ്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, മൂപ്പരെ കുറിച്ച് പറയാത്ത ഒരു സദസ്സും എനിക്കുണ്ടാവലില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ ഈ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഔലിയാക്കന്മാരുടെ മക്കാമാത്ത് നാല് മക്കാമാത്താണ്. രണ്ടാമത്തത് ഖിലാഫത്തുൽ റിസാല, റസൂൽ റിസാലത്തിന്റെ ഖലീഫയാകുന്ന ഔലിയാക്കന്മാർ. മൂന്നാമത്തത് ഖിലാഫത്തുൽ ഉലിൽ അസ്മ്, ഉലിൽ അസ്മിന്റെ ഖലീഫയാകുന്ന ഔലിയാക്കന്മാർ. നാലാമത്തത് ഖിലാഫത്തുൽ ഇസ്തിഫാ, പ്രത്യേകം അല്ലാഹു തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാര് അവരുടെ ഖലീഫ. അതിൽ ഈ ഖിലാഫത്തുൽ നുബുവ എന്ന് പറഞ്ഞത് അത് ആർക്കാണ്? അത് ബഹുമാനപ്പെട്ട ഉലമായി. ഔലിയാക്കന്മാരില്ല നമുക്കറിയുള്ള നമ്മളെ മദ്ഹബിന്റെ ഇമാമുകൾ നാലാണ്. എന്നതുപോലെ തന്നെ ഖുലഫാ നാലാണ്. നമ്മുടെ ഓരോന്ന് പറയുമ്പോ ഓർമ്മ വരുന്നേ, നമ്മുടെ ഇവിടെ ഇവിടെ ചപ്പാരപ്പടവും ഒരു സിദ്ധൻ, മഹാസിദ്ധൻ. ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാവും സിദ്ധന്റെ ആള്. അപ്പൊ ഈ സിദ്ധന്റെ ഒരാള് നമ്മളുടെ തിരുവട്ടൂരി ഫതീബായി. അപ്പൊ ഞാൻ ഫത്വൽമീൻ ഓതിയത് മുതൽ ഈ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഒരു ഏഴ് ഫാത്തിഹ, ഏഴ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഏഴ് മുഅവ്വിദത്തെ ഖുൽ അഊദു ബിറബ്ബിൽ നദർ ബിനാസിയും, അല്ലാഹുമ്മ യാ ഗനി യാ ഹമീദ് യാ മുഈദ് യാ റഹീം യാ വദൂദ്. അന്ന് ഫത്വൽമീൻ ഓതിയ മുതൽ ഇന്ന് വരെ ഞാൻ അത് ചെയ്യുന്നുണ്ട്. ഇനിയും അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ അത് ബഹുമാനപ്പെട്ട ശൈഖത്തെ നിർത്ത് എവിടെ പള്ളി സ്ഥാപിക്കുന്നുണ്ടെങ്കിലും, പള്ളി നിർത്തുന്നുണ്ടെങ്കിലും, ജുമാ നിർത്തുന്നുണ്ടെങ്കിലും മൂപ്പരുടെ വസീയത്താണ് ഈ എണ്ണം ചെല്ലണോ ചെല്ലണോ. അങ്ങനെയെല്ലാം കൂടിയിട്ട് ഈ സിദ്ധം സിദ്ധം. അപ്പൊ എന്റെ അമ്മോ സി പി ഉസ്താദ് ഇവിടെ അങ്ങനെ നടപ്പാക്കിയിരുന്നു.
കൊണ്ടോന്ന് ഞാൻ അറിയില്ല, അതിങ്ങനെ നടപ്പാക്കി. അപ്പൊ നാലോതു, അപ്പൊ ഓൻ ചോദിക്കുന്നുണ്ട് നാലിന്റെ കണക്ക് മൂന്ന് പറഞ്ഞ സിദ്ധന്മാർക്ക് അങ്ങനെ തന്നെ വരിക. അപ്പൊ നമുക്ക് നാലിൽ എന്തെല്ലാം ലക്ഷ്യമുണ്ട്? കുലഭാവുൽ അർപ്പയത്ത് നാല്, ഐമുത്തൽ അർപ്പയത്ത് നാല്, എന്നാ അവരെല്ലാം ഓരോരുത്തരെ നമുക്ക് മാറ്റി നിർത്തണ്ടേ? എന്നിട്ട് ഇവൻ ഏതാക്കി ജനങ്ങളോട് പറഞ്ഞു നാല് എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കില്ല, മൂന്ന് മാത്രം ഈ സിദ്ധന്റെ അനുയായി പറഞ്ഞതാണ്. അപ്പൊ ചുരുക്കത്തിൽ നാല് നാല് അയിമ്പത്തുകൾ. ഇതെല്ലാം നമ്മുടെ ഉപ്പാപ്പമാരുടെ കേട്ടാ, ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ തുല്യ റാഖി ഒന്ന്, രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ഇമാം ദാറുൽ ഹിജ്റ മാലിക്, മൂന്നാമത്തത് ബഹുമാനപ്പെട്ട ഇമാമുൽ അയ്മത്തി വൽ ഉമ്മാ ഇമാമുൽ ശാഫിഈ, നാലാമത്തത് ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല. ഈ നാല് ഇമാമികളും പണ്ഡിതന്മാരാണ്, അവര് ഖിലാഫത്തുൽ നുബുവത്തിന്റെ ഉടമകളാണ്, അവർ ഔലിയാക്കന്മാരാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെ കുറിച്ച് പറയുന്നു, ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ, ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ ഇരിക്കുന്ന ആ റൂമിന്റെ അരികിലേക്ക് കൂടി മൂപ്പര് പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റു, എന്നിട്ട് മൂപ്പര് ക്ഷണിച്ചു, മൂപ്പര് ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് മൂപ്പര് ഇരുത്തി. അങ്ങനെ ഇരുത്തിയതിനു ശേഷം മൂപ്പരായിട്ടാലും മൂപ്പര് താഴത്തെ അങ്ങോട്ട് ഇരുന്നു. ഇരുന്നതിന് ശേഷം ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റം കൊണ്ടു, എഴുന്നേറ്റ് പോയതിനു ശേഷം അവിടെയുള്ളവരോട് ചോദിച്ചു, ഈ പോയ ആളെ നിങ്ങൾക്കറിയോ? ഇതാരാണ് നിങ്ങൾക്കറിയോ? ഇതാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ ഇറാഖി. എന്നിട്ട് ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ പറയുന്നു, ലൗ ഖാല ഹാദിഹി മുസ്വാന തദഹബൻ ലാ ലസാറത് കമാ ഖാല, ഈ കാണുന്ന തൂണ്, ഈ തൂണിനോട് ഈ പോയ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ ഇറാഖി ഈ തൂണിനോട് പൊന്നാവണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് പൊന്നാവും. ലസാറത് കമാ ഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ അത് പൊന്നാവും. വലിയ പണ്ഡിതനാണല്ലോ ബഹുമാനപ്പെട്ട ഇമാമുല്ലാഹി അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾക്ക് കറാമത്തുണ്ട്, ബഹുമാനപ്പെട്ട സദഖത്തുൽ ഹുസൈന് കറാമത്തുണ്ട്, എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹ്മദ് സാലിലഖത്ത് അഹ്മദ് ഹാജിക്ക് കറാമത്തുണ്ട്, എന്നതുപോലെ തന്നെ മുസന്നിഫ് ബദ്രുമൗലിദ് എമക്കല്ലെ സുപരിചിതമായത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, എല്ലാവർക്കും കറാമത്തുണ്ട്, പണ്ഡിതന്മാർക്ക് മുഴുവനും കറാമത്തുണ്ട്. പക്ഷെ പണ്ഡിതന്മാര് ലഫുദിയായ പണ്ഡിതന്മാരാവാതെ ഹഖീഖി പണ്ഡിതന്മാരാവണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ഒരു കറാമത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, അയാളുടെ പുരയിൽ ഒരു ഈത്തപ്പഴം മരം ഉണ്ടായിരുന്നു. ആ ഈത്തപ്പഴം മരം നട്ടിട്ട് കുറെ കൊല്ലമായി, ഒരു കായയും അതിൽ നിന്നിട്ടുണ്ടായില്ല. മച്ചിപ്പെണ്ണ് എന്ന് പറയും പോലെ മച്ചിമരം. അപ്പൊ ഒരു വസ്തുവും അതേതാക്കിയില്ല, കായച്ചില്ല. അങ്ങനെ ആയപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ സാഹിബാകുന്ന ഇയാള് പറഞ്ഞു, എന്താ മൂപ്പരുടെ നഫ്സിൽ പറഞ്ഞു, ഇമാമിന്റെ എന്തെങ്കിലും ഒരു അടയാളം ഞാൻ കയ്യിൽ ഏതാക്കുന്നു, പിടിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ ഫലം കാണിക്കാത്ത മരത്തിന്റെ മുകളിൽ ഞാൻ അതിനെ ഏതാക്കുന്നു വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ശിഷ്യൻ എന്താക്കി, ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി എഴുതിക്കൊണ്ടിരിക്കുന്ന കിതാബ്, എഴുതിക്കൊണ്ടിരിക്കുന്ന കലം, ആ കലമിനെ ബഹുമാനപ്പെട്ടവർ പിടിച്ചു, എന്നിട്ട് പിടിച്ചിട്ട് ഏതാക്കി, ബഹുമാനപ്പെട്ടവരുടെ ആ പേന, കിതാബ് എഴുതുന്ന പേന, ആ ഫലം കാഴിക്കാത്ത, ആ കാരക്കം വരാത്ത, ഈത്തപ്പഴം വരാത്ത ആ മരത്തിന്റെ മുകളിൽ ബഹുമാനപ്പെട്ടവർ ഇതിനെ വെച്ചു. എന്നിട്ട് ഇയാള് പറഞ്ഞു, ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങളുടെ കൈതൊട്ട മൂപ്പരുടെ അസറിൽപ്പെട്ട സാധനമാണ്. പടച്ചോനെ നീ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്, തങ്ങളെ തൊട്ട വസ്തുവിലെല്ലാം നീയതാക്കിയിട്ടുണ്ട്, ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പേന ബഹുമാനപ്പെട്ട ഒരു തൊട്ട ഏതാണ് പേനയാണ്, അതുകൊണ്ട് മൂപ്പരതിനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫലം കാഴിക്കാത്ത, ഈത്തപ്പഴം കാഴിക്കാത്ത മരത്തിന്റെ മുകളിൽ ഞാൻ ഇതിനേതാക്കുന്നു.
അങ്ങനെ എന്നിട്ട് ഈ ഫലം കാണിക്കാത്ത ഈത്തപ്പഴ മരത്തിന് ബഹുമാനപ്പെട്ടവരുടെ കറാമത്തും ഉണ്ട്, ബറക്കത്തും ഉണ്ട്, മൂപ്പരുടെ കലമിന്റെ ബറക്കത്തും ഉണ്ട്, മൂപ്പരുടെ കൈ തൊട്ട വസ്തുവിന്റെ ബറക്കത്തും ഉണ്ട്. ഇതിനെ നീ ഏതാക്കണം, ഫലം കാണിക്കുന്നത് ആവണം എന്ന് മൂപ്പര് ദ്വാരന്ന് ഫാത്തിഹമത്ത്. എന്നിട്ട് ഏതാക്കി, ഫലം കാണിച്ചു, പേരത്തെ ഈത്തപ്പഴങ്ങൾ ഉണ്ടായി. എന്നിട്ട് ഹമലത്ത് ബി തംബ്രിൻ കസീർ, സാധാരണ പിന്നെ ഈത്തപ്പഴം മരത്തിനൊന്നും ഇല്ലാതെ പേരിട്ട് ഈത്തപ്പഴങ്ങളെ ഏതാക്കി ചുമന്നു. എന്നിട്ട് പറയുന്നു, ഇതുപോലത്തെ ഒരു ഈത്തപ്പഴം മരവും കണ്ണുള്ള ആള് കണ്ടിട്ടില്ല. ഇത് ബഹുമാനപ്പെട്ട ഇമാമല്ലാതെ കറാമത്തല്ലേ? അപ്പൊ പണ്ഡിതന്മാർക്ക് കറാമത്തുണ്ട്, പണ്ഡിതൻ പണ്ഡിതനാവണമെന്ന് മാത്രം. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ദാറുൽ ഹിജ്റ, ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഈ മദീനയിൽ 40 കൊല്ലം താമസിച്ചു. 40 കൊല്ലം താമസിച്ചു, ഒരു ചെരുപ്പിട്ട് നടന്നിട്ടില്ല. ആരംഭ റസൂല് കടക്കുന്ന മണ്ണാണ്, ഭൂമിയാണ്, അതുകൊണ്ട് ചെരുപ്പിട്ട് നടക്കൽ പൊരുത്തമല്ല, പൊരുത്തമല്ല, ചെരുപ്പിട്ട് നടന്നിട്ടില്ല. എന്നതുപോലെ തന്നെ വാങ്ങനപ്പുറത്ത് മൂപ്പര് സഞ്ചരിച്ചിട്ടില്ല ആ മദീനത്ത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല, മൂപ്പരും ഏറ്റവും വലിയ കറാമത്തുള്ള ആളാണ്. അതായത് ഒരു മയ്യത്ത് ഒരാൾ മരിച്ചു, ഒരു പെണ്ണുങ്ങൾ മരിച്ചു, ഒരു സ്ത്രീ മരിച്ചു, എന്നിട്ട് ആ മയ്യത്ത് ആ മരിച്ചതിന് ശേഷം ആ മയ്യത്തിനെ കുറെ ആ ഒരു കുറെ പെണ്ണുങ്ങളെല്ലാം കൂടിയിട്ട് കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട കുളിപ്പിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. ഈ മാലിക് തങ്ങളുടെ കാലത്ത് നടന്ന സംഭവമാണ്. അങ്ങനെ ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഈ കുളിപ്പിക്കുന്ന ഗാസിലത്തിന്റെ കൈ ആ മരിച്ചുപോയ മയ്യത്തിന്റെ ഗുഹ്യ സ്ഥാനത്ത് ഒട്ടിപ്പോയി. കുളിപ്പിക്കുമ്പോഴല്ല തടകണ്ടി വരുവല്ല. അപ്പൊ ഈ കൈ കുളിപ്പിക്കുന്ന ഗാസിലത്തിന്റെ കൈ ഈ ഗുഹ്യ സ്ഥാനത്ത് ഇങ്ങനെ നിന്ന് പെട്ടിപ്പോയി. അപ്പൊ എല്ലാം കൂടെ ചർച്ചയായി. പഴയ കാലത്ത് ചർച്ച നടന്ന പലതും ഒന്ന് ലാമൂതയില്ലെന്ന് ചെല്ലാൻ പാടില്ല, അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ തഹ്ഖീഖ് നമ്മൾ എടുക്കുന്നുണ്ട്, ചെല്ലാൻ പറ്റോ ഇല്ലയോന്ന്. വലിയ കോലാഹലം സൃഷ്ടിച്ചതാണ്. അങ്ങനെ പല കോലാഹലങ്ങളും സൃഷ്ടിക്കും പോലെ ഈ വിഷയത്തിൽ അവിടെ ഏതാക്കി കോലാഹലം സൃഷ്ടിച്ചു. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു, ഒരു കൂട്ടർ പറഞ്ഞു ആ കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കൈകൊത്തിക്കള, എന്നാലേ രക്ഷ. മറ്റൊരു കൂട്ടർ പറഞ്ഞു അതല്ല, മയ്യത്തിന്റെ ഗുഹ്യ സ്ഥാനം അടിയിലേക്കൂടെ മുറിച്ചെടുക്കണം. അങ്ങനെ വസ്തഫ്തൽ ഇമാം മാലിക് റളിയല്ലാഹു തആല മാലിക് തങ്ങളോട് ഫത്വ ചോദിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സലൂഹ മാദാ ഖാലത്, ഈ കുളിപ്പിക്കുന്ന പെണ്ണ് ആ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കണം. ലമ്മാ വളഅത്ത് യദഹാ അലൈഹാ, ആ മയ്യത്തിന്റെ ഗുഹ്യ സ്ഥാനത്ത് അവളുടെ കൈ വെക്കുമ്പോൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നു ഈ ഫർജ് എത്ര കാലായി അള്ളാഹു തആലക്ക് തെറ്റ് ചെയ്യുന്നത് എന്ന്. ഞാൻ ഈ മയ്യത്തിന്റെ ഈ ഗുഹ്യ സ്ഥാനം ഇങ്ങനെ ഈ മുഖം കുളിപ്പിക്കുമ്പോൾ തടകുന്ന സമയത്ത് പറഞ്ഞു എത്ര കാലമായി ഈ ഫർജ് തെറ്റിയിരുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് ചോദിക്കണമെന്നല്ലോ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് ആ മരിച്ച മയ്യത്തിനെ കുറിച്ചുള്ള കദ്ഫാണ്. ഖുർആനിലെ കദ്ഫിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞില്ലേ, 80 അടി അടിക്കാനൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഈ മയ്യത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞത് ഏതാണ്? കദ്ഫാണ്. അതുകൊണ്ട് 80 അടി അടിക്കണം, എന്നാ കൈ രക്ഷപ്പെടും. അങ്ങനെ 80 അടി കൊടുക്കും. കൊടുത്തപ്പോ തനിയെ ഓട്ടോമാറ്റിക് ആയിരിക്കുക, നമ്മളെ തലശ്ശേരി തങ്ങളുടെ കുപ്പി പോലെ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ തനിയെ 80 അടി അടിച്ചപ്പോ. ഇത് കറാമത്ത് തന്നെയല്ലേ, ബഹുമാനപ്പെട്ട മാലിക് തങ്ങളുടെ കറാമത്താണ്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞു, ഞാൻ നമ്മളുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെല്ലാം ആലിമീങ്ങളാണ്, പിന്നെ ഔലിയാക്കന്മാരാണ്. ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫി തങ്ങളുടെ കറാമത്ത്, എന്നതുപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കറാമത്ത്. അങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കിയിരുന്നാൽ എത്രയോ ആലിമീങ്ങൾ, ഇവരുടെ മുഖലിദീങ്ങളായ ആലിമീങ്ങൾ, അവർക്കെല്ലാം കറാമത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞിരുന്നാൽ ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രയോ കറാമത്തുകൾ നടന്നിരുന്നു. ഒരു കറാമത്ത് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങളുടെ ജാഹ ബറക്കത്തുകൊണ്ട് മരിക്കുന്നത് വരെക്കും ആ ഉസ്താദ് കാണിച്ചു തന്ന അതേ മാതൃകയിൽ തന്നെ പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കണം എന്ന് തോന്നണം. അതിനാണ് ഈ ദാറുൽ നഫ എന്ന കോളേജ് ഉണ്ടാക്കിയതിൻ്റെ. ഇപ്പം നമുക്ക് സാധാരണ ഉച്ചക്കേത്തെ ചോദ്യത്തിനും രാത്രിയത്തെ ഭക്ഷണത്തിനും രാവിലത്തെ നാസ്തക്കും അലാരം വേണ്ട, ബാങ്ക് വേണ്ട, ചൂളവിളി വേണ്ട.
വണ്ടിയിലായിരുന്നാലും എവിടെയായിരുന്നാലും നമുക്ക് തെനിയെ തോന്നുന്നില്ല. ഉച്ചക്കത്തെ ഭക്ഷണത്തിന് തോന്നുന്നു, രാത്രിയത്തെ ഭക്ഷണത്തിന് തോന്നുന്നു. ഒരു മൂവിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അലാരം വെക്കാതെ ബാങ്ക് കേൾക്കാതെ ബാങ്കിന്റെ സമയമാകുമ്പോൾ ബാങ്കിന്റെ സമയമാണ്, നിസ്കാരത്തിന്റെ സമയമാണെന്ന് അവനിക്ക് തോന്നണം. അതാണ് കാരണം. ഈ ദാറുല്ലൂലഫ കോളേജ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം തന്നെ അതാണ്. അതായത് വഖ്തിൽ നിസ്കരിക്കാൻ ബാങ്ക് കേട്ടിട്ടെങ്കിലും ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു സൽബോധം ഉണ്ടാക്കലാണ് റബ്ബു സുബ്ഹാനഹു വതആല. കുത്ബിത്തങ്ങളൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തത്. ഇപ്പൊ കുത്ബിത്തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാംകുട്ടി മുസ്ലിയാർ. കേട്ടിട്ടുണ്ടാവും കൈപ്പറ്റ വീരാംകുട്ടി മുസ്ലിയാർക്ക് കുറെ റിസാലകളുണ്ട്. ഇന്നത്തെ മൊയ്ലാർക്ക് ആ റിസാല എന്താണെന്ന് തിരിയില്ല. വലത്തെ ഭാഗത്ത് ഇടത്തോട്ട് എഴുതിയ വെള്ളക്കടലാസിലുള്ള മഷി എന്നല്ലാതെ അതിനെ കുറിച്ച് ഒരു അർത്ഥം വെക്കാൻ പോലും നേതാവിനെ കഴിയില്ല. അത്രയും സാരവത്തായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന റിസാലകൾ ബഹുമാനപ്പെട്ട കൈപ്പറ്റുണ്ട് എന്നതുപോലെ തന്നെ കൈപ്പറ്റെന്ന് പറഞ്ഞാൽ വളരെയധികം വിനീതനാണ്, വിനയ സ്വഭാവമുള്ള സുബീക്ക് മൂപ്പനാണ് ബാങ്ക് കൊടുക്കുക. അത് പഴയ കാലത്തൊക്കെ നാല് വാങ്ങന്നെ ഉണ്ടായത്, ഇന്നും ചില പള്ളിയിൽ നാല് വാങ്ങാണ്ടാവും. സുബി വാങ്ക് അധികം ഉണ്ടാവില്ല. സുബി വാങ്ങിനൊന്നും മുക്കിൽ കടന്നുറങ്ങും. ഇപ്പൊ ഞാൻ ചെറുതെ ഓതുമ്പോ മുക്കിരിക്ക കടന്നുറങ്ങലില്ല, മുക്കിരിക്ക ബാങ്ക് കൊടുത്തിട്ട് പോയി ഉറങ്ങലാണ്. അപ്പൊ ഈ കാമത്ത് കൊടുക്കുന്ന അധ്യാപന ജോലി എനിക്കാണ്. അന്നേരം ഉസ്താദിന്റെ ഒരു മുക്കറബായി തന്ന് വളർന്നു. അപ്പൊ ഞാൻ ഈ കാമത്തോടുക്കും, ഉസ്താദ് തീപോ അങ്ങനെ പിന്നെ ഉസ്താദ് നിസ്കരിക്കും. ഞാൻ ഈ കാമത്ത് അങ്ങനെയാണ് നമ്മളെ പഠിച്ച ഉസ്താദ്മാരെ കണ്ടിട്ടാണല്ലോ നമ്മളെ ഏതാക്കുന്നത് പഠിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാംകുട്ടി മുസ്ലിയാരി ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൽഫിയലൂതിയവരാണല്ലോ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ബാഉ മുതഅല്ലിഖും ബിമഹ്ദൂഫിൻ. എന്താ നിങ്ങൾക്ക് അർത്ഥം വെക്കുക? അക പറഞ്ഞ ബഹുമാനപ്പെട്ട നല്ല കാര്യമായ മുഹക്കിക്കുകളുടെ വിത്തുകൂടം പത്തുകൂടം എന്ന് പറഞ്ഞ പോലെ ബഹുമാനികളെടുത്തും. അപ്പൊ ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാംകുട്ടി മുസ്ലിയാർക്ക് അൽഫിയ ഊതി കൊടുക്കുമ്പോൾ മൂപ്പർ പറഞ്ഞു അൽ ബാഉ മുതഅല്ലിഖും ബിമഹ്ദൂഫിൻ. കളയപ്പെട്ട ആമിലി എന്ന് പറയരുത്. കളയപ്പെട്ടെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ട് കളയുന്നെനിക്കല്ലേ കളയപ്പെട്ടത് എന്ന് പറയാ. ഇത് ആദ്യമേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയപ്പെടാത്ത ആമിലോട് കെട്ടുപെട്ടതാണെന്ന് മയന വെക്കണം വീരാംകുട്ടി എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഉസ്താദന്മാരെല്ലാം പറഞ്ഞതായിട്ട് നമ്മളെ കേട്ടിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട വീരാംകുട്ടി മഹല്യക്ക് നാല് കൊല്ലം. ഇന്ന് മഹല്യ ഓതലയില്ല, കൊല്ലം പറയലേ. അപ്പൊ മഹല്യ നാല് കൊല്ലം സാധാരണ മൂപ്പരെടുക്കല് എട്ട് കൊല്ലാണ്. അപ്പൊ എട്ട് കൊല്ലം തന്നെ ഒരു ജുസൈനിക്ക്, ഒന്നാം ജുസൈനിക്ക് രണ്ട് കൊല്ലം തോളം മൂപ്പര്. എന്തെങ്കിലും വിഷയം പറയല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേറെ ആരെങ്കിലും കഥ പറയലല്ല. കിതാബുമായി ബന്ധപ്പെട്ട സൂഹാത്തുകൾ തന്നെയാണ് മൂപ്പര് പറയുന്നത്. എട്ട് കൊല്ലം എന്നിട്ട് ഈ വീരാംകുട്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ ഞാൻ സാധാരണ പറഞ്ഞു ഇൻസാൻ കാമിൽ, കാമിലായ ഇൻസാനാണെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഒന്ന് പനങ്ങാട്ടൂർ ബാപ്പുലർക്ക, ഒന്ന് വീരാംകുട്ടിയിലർക്കാന്ന് സാധാരണ പറയാറുണ്ട്. എന്റെ വീരാംകുട്ടിലർക്കാർക്ക് ഒരു പ്രാവശ്യം നിസ്കാരത്തിൽ, അതായത് റുക്കുഴിലും സുജൂദിലും കൈ ഇങ്ങനെ അകത്തിയിട്ടാണോ വെക്കേണ്ടത് അല്ല ഇങ്ങനെയാണോ വെക്കേണ്ടത്? നമ്മളിപ്പോ എങ്ങനെ വെക്കുമല്ല, എങ്ങനെ വെച്ചാലും ഒരു ഭാഗത്തെ കൂടി നിസ്കാരം ബാത്തിലാകുന്നുണ്ടെന്ന് മാത്രം, അനക്കം കൂടുമ്പോ നിസ്കാരം ബാത്തിലാവുമല്ലോ. അപ്പൊ ഇങ്ങനെയാണോ വെക്കേണ്ടത്, ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് മുമ്പിൽ ഒരു സംശയം. എങ്ങനെയാണ് വെക്കേണ്ടത്? നമ്മളെ കുറച്ച് അകറ്റിയിട്ടല്ലേ വെക്കേണ്ടത്, കൂട്ടി വെക്കേണ്ടത് പോ തതും മൂലമുറുക്കും അല്ല അഭിക്കൈനിതാവിലുള്ളത് പെണ്ണ് കൂട്ടി വെക്കണം, പുരുഷന്മാരിങ്ങനെ അകറ്റി വെക്കണം. മൂപ്പർക്ക് കുട്ടികൾ ചോദിച്ചപ്പോ മൂപ്പറ്റ സംശയം വന്നു, അങ്ങനെ ചിലപ്പോ വലിയ സംശയങ്ങളൊക്കെ വരുള്ളൂ. അപ്പം അലിഫ് എന്ന് പറഞ്ഞിട്ട് അൽഫ് എന്ന് മയന വെച്ചിരുന്നു മഞ്ചേരി അദ്നാമുസ്ലിയാർ. മഞ്ചേരി അദ്നാമുസ്ലിയാർ തന്നെ ഏറ്റവും വലിയ ഫഖീഹാണ്. ജലാലിനി നബി അലിഫി മദൂനിഹാ, അലിഫ് കൊണ്ട് ഗ്രഹത്തിന്റെ അലിഫ് ഇല്ലാതെ ഗ്രഹത്തിന്റെ. അവിടെ മൂപ്പർ അൽഫിനിക്ക് ആയിരം മയന വെച്ചു, ആയിരം മയന വെച്ചിട്ട് മൂപ്പർ ഇങ്ങനെ വയലാണ്. അങ്ങനെ ചിലപ്പോ സംഭവിക്കുമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചോദിച്ചപ്പോൾ എങ്ങനെ വെക്കണമെന്ന് തിരിയുന്നില്ല. അപ്പം തന്നെ ബഹുമാനപ്പെട്ടവർ ചുക്കുളിയിലേക്ക് പോയി. ചുക്കുളിയിലേക്ക് പോയപ്പോൾ കുത്തിബിത്തങ്ങൾ ചോദിച്ചു എന്താ വീരാംകുട്ടി വന്നത്? ഒന്നുമില്ല, അവരെ കാണാൻ വേണ്ടി വന്നാണെന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ദുഹ്ർ ബാങ്ക് കൊടുത്തതിനു ശേഷം മൂപ്പരെ കൂടെ നിക്കിരിച്ചു. മൂപ്പരെങ്ങനെ കൈവെക്കുന്നതെന്ന് നോക്കി, എന്നിട്ട് മൂപ്പരേതാക്കി മൂപ്പരുടെ കൊടയും വടിയും എടുത്തിട്ട് മൂപ്പര് തിരിച്ചു പോകും.
മമ്മിക്കുട്ടി ഉസ്താദ് എങ്ങനെയാണ്? അതാണ് എന്റെ ഇസ്ലാം. ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി, നിങ്ങൾ ഇസ്ലാമി ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞമ്മിപ്പോ സനത് തരാനെടുക്കാൻ കഴിയില്ല സനതല്ലാതെ. നിങ്ങൾ സനതിന് അർഹരാണെന്നോ ഞാൻ കൊടുക്കാൻ അർഹനാണെന്നുള്ള നിലക്കൊന്നും തന്നതേയല്ല. നിങ്ങൾ ഇനിയെങ്കിലും നന്നാവണം. ശൈഖസ് നദറത്ത് സാധാരണ അവിടെ നിന്ന് ബാക്കിയാത്തുന്ന വാസായി വരുന്ന മുമ്പിൽ പറയാനുണ്ട്, നിങ്ങൾക്ക് ഇൽമ് ഖുലുസേ ഉള്ളൂ. അതായത് ഇൽമിനെ മൂന്ന് ഒഹരി വെച്ചാൽ ഒരൊഹരി മാത്രമാണ് ബാക്കി. നിങ്ങൾ മുത്താലും തദ്രീസും ബാക്കിയുടെ രണ്ട് ഭാഗത്തിനെ ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട ശേഷം പറയാറുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഈ സനദിലുള്ള ആൾക്കാർ മുഴുവനും എല്ലാ വിഷയവും. അപ്പൊ ഇനി ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ദാറുൽ ഉലഫ എന്നുള്ള അറബിക് കോളേജ് ഖിയാമനാള് വരെ നിലനിൽക്കലാണ് മസ്ലഹത്തെങ്കിൽ റബ്ബു സുബ്ഹാനഹു വതആല അതേപോലെ തന്നെ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ആമീൻ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പറയാൻ ചെന്നാൽ ഈ കഴിഞ്ഞ സനദ് യുഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ലോകത്തിന്റെ നന്മ, ലോകം നന്നാവൽ നാലാളുടെ കയ്യിലുണ്ട്, ലോകം ഫസാദാവൽ നാലാളുടെ കൈയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. നിങ്ങളോട് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. ഇപ്പൊ കള്ളശൈഖന്മാർ കുറെ കൂടുതലുള്ള കാര്യമുള്ള അതുകൊണ്ട് കള്ളശൈഖന്മാരുടെ ഷർറിലും എന്നതുപോലെ തന്നെ അവരുടെ സി ഡി എല്ലാം കണ്ടിട്ട് അവരുടെ ഷർറിൽ പെട്ടുപോകരുത്. ഇവിടെയുള്ള എല്ലാവരും എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ പറയുന്നു, കള്ളത്തരിയക്കത്തിൽ പെട്ടുപോകരുത്, കള്ളസിദ്ധന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് നിങ്ങൾ ഉണർത്തുന്നു. അപ്പൊ ഈ നാലാള് കാര്യം പറയുമ്പോൾ അതിന് കള്ളശേഖം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പൊ ഇടയിലും ഇങ്ങനെ പ്രഭാഷണവും മതി ഇതൊക്കെ കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നുന്നു ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞു നൗഷാദ് ഹസൻ്റെ കേട്ടു ശരിയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഇങ്ങനെയല്ലേ മനുഷ്യൻ പെടുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഷെയ്ഖ് എന്ന പദത്തിലുള്ള മൂന്ന് അക്ഷരങ്ങൾ, ഒന്ന് ഷീനി, മറ്റൊന്ന് യാഗ്, മറ്റൊന്ന് ഹാ. ഈ മൂന്നക്ഷരം ശൈഖിനെ കൊണ്ടാവണ്ട മൂന്ന് വിശേഷതയിലേക്ക് ഉണർത്തുന്നു. ആ മൂന്ന് വിശേഷതയിൽ അരവിശേഷത പോലും ഇന്നത്തെ ശൈഖിനില്ല. ചില ശൈഖന്മാർ ഈയിടെ ഈ ഭാഗത്തുള്ള ഒരാൾ പറഞ്ഞു അല്ല കേൾക്കുന്നില്ല, ഇന്നും ഹറമിൽ പോയി അഞ്ചു വക്ത് നിൽക്കിരിക്കുന്ന ആൾക്കാർ ഇന്നും മൂക്കത്ത് കൈവച്ചിട്ട് അതിശയത്തിൽ പറയുന്നു, ഇന്നും ആ ഹറമിൽ പോയി അഞ്ചു വക്ത് ജമാഅത്തായിട്ട് ഹറമിൽ പോയി നിൽക്കിരിക്കുക ആ ആള് ഇന്നുണ്ട്. ആരെ കുറിച്ചാ പറയുന്നത്? ചപ്പാരപ്പടുവസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ചപ്പാരപ്പടുവസത്തെ പേടിക്കാനൊന്നുമില്ല, ചപ്പാരപ്പടുവസത്തെ ഓൻ കണ്ണൂർ ജില്ലയിൽ വെച്ച് ഏറ്റവും മുഖ്യ ശത്രു ഞാനാണെന്നോ പ്രഖ്യാപിച്ചു. പിന്നെന്താ ചെയ്യല്? അപ്പൊ ആരെ കൊണ്ടോണ്ടല്ലോ അപ്പൊ ഇവൻ എന്താക്കി? ഉംറക്ക് പോകും, കച്ചവടം എല്ലാം കച്ചവടം തന്നെയാണല്ലോ. ഉംറക്ക് പോകുമ്പോ ഷെയ്ഖാൻ അമീർ എന്ന് പറഞ്ഞപ്പോ കൊറേ ആൾക്കാര് പത്തു നൂറ് ആൾക്കാരെ ഷെയ്ഖിന്റെ കൂടെ പോകാൻ ഏറ്റവും വലിയ പുണ്യാണല്ലോ. അപ്പൊ അഞ്ചു വകുപ്പും അറമ്പെന്ന് നിൽക്കിരിക്കുന്ന ആളാണ്. മൂപ്പർക്ക് ഇനോവ കാറ് വേണ്ട, അത് പ്ലെയിം വേണ്ട, ഒന്നും മൂപ്പർക്ക് വേണ്ടല്ല. അപ്പൊ എല്ലാം കൂടെ എല്ലാരും മൂപ്പരുണ്ട് എന്നാണ് കൂട്ടിട്ട് അല്ല, പത്തു നൂറാള് മൂപ്പരപ്പനും കൂടി കൂടിയതിനു ശേഷം മൂപ്പരെന്ത് പറഞ്ഞെന്നറിയോ? അല്ല നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ മൂപ്പരെന്തായി നമ്മളെ കണക്ക് പ്രകാരെന്താ പറയണ്ടത്? നിങ്ങൾ ഞാൻ അവിടെ ഉണ്ടാവും, ഹറമിൽ ഞാൻ ഉണ്ടാവും, നിങ്ങൾ അവിടത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ല. മൂപ്പർ അഞ്ചു വകുപ്പോട് നിന്നിരിക്കുന്ന ആളല്ലേ. മൂപ്പര് ഈ പാസ്പോർട്ടിൽ എടുത്തിട്ട് എല്ലാരും അറിയില്ല അവിടെ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചങ്കളായി ഔലിയാന്റെ കഥ പറഞ്ഞപ്പോ ഏതോ ഒരുത്ത പറഞ്ഞു ഓനെ പിടിക്കുമോനോട് നമ്മൾ ചോദ്യം ചെയ്തു, ഇന്നവരാരും വന്നിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. എനിക്ക് ചോദ്യം ചെയ്യാൻ വരട്ടെ എന്നാൽ ഞമ്മ പറയുമല്ല. അപ്പൊ അങ്ങനെയെല്ലാം കൂടി ഇവൻ എന്താ പറഞ്ഞതെന്നറിയോ? അവരോട് പറഞ്ഞു എല്ലാരും എയർപോർട്ടിലേക്ക് വരണോന്ന് പറഞ്ഞു. എയർപോർട്ടിലേക്ക് പോയി അഞ്ചു വക്ത് ഹറമ് നിസ്കരിക്കുന്ന ആളാണ്. ചിലപ്പോ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവും ഹറമ് നിസ്കരിക്കുന്ന ഇയാൾ. എയർപോർട്ട് രണ്ടു ദിവസം അവിടെ അഞ്ചു വക്ത് ഹറമ് നിസ്കരിക്കുന്ന ആളാ, അവിടെ രണ്ടു ദിവസം പിടിച്ചു വെച്ച് പാസ്പോർട്ടിൽ തയ്യാറാണുണ്ട്. ഇതാരും അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ എന്നെ പോലെ തോന്നിക്കതെല്ലാം വിവരം തരുന്ന ആൾ നൂറ് കണക്കിലുണ്ട്.
എന്ന പോലെ തന്നെ മൂപ്പരി 24 ഷർത്ത് സാധാരണ ഫിഖ്ഹിന്റെ കിതാബിൽ ഒരു ശൈഖിനിക്കുണ്ടാവേണ്ട ഷർത്തുകൾ പറയുന്ന കൂട്ടത്തിൽ 24 ഷർത്തുകൾ പറയുന്ന കൂട്ടത്തിൽ അവന്റെ മുരീദന്മാരുടെ മുതലിനെ കുറിച്ച് അവനക്ക് ഇച്ഛയുണ്ടാവാൻ പാടില്ല. സകലവനും കിട്ടിയതിൽ ആടെ കൊണ്ടുകൊടുക്കുന്നത് ഓനിക്കാ കൊണ്ടുകൊടുക്കുന്നത് എന്നിട്ട് ആടെ എഴുതി വെച്ചിന് മൂപ്പറ റൂമിന് എട്ട് റൂമാന്ന് മനസ്സിലാക്കണം. സാധാരണ റൂമല്ല, കക്കടിപ്പുറത്തിനടുത്ത് നമ്മൾ പോയിരുന്നു, ശാപനങ്ങാടിന്റെ അടുത്ത് പോയിരുന്നു, ശാപക്കാണി പുത്തൂന്നടുത്ത് പോയിരുന്നു, വലിയ വലിയ ആളുടെ അടുത്തെല്ലാം പോയിരുന്നു. ബഹുമാനപ്പെട്ട ഹദർ നബി അലി ഇസ്ലാമിനെ നേരിട്ട് കണ്ട് മൂപ്പരുമായി ബന്ധപ്പെട്ടാണ്ട് അടുത്ത് ഞാൻ പോയിരുന്നു. ഇവരൊന്നും ഇരുട്ട് റൂമിലല്ല. അപ്പൊ നമ്മളെ പഴയ സംസ്ഥാന പ്രസിഡന്റ് ജിബ്രീൽ തങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഓന്റെ റൂം തങ്ങളെ അത് ഇരുട്ട് റൂമാണ്, അതുകൊണ്ട് പൂജ സാധനമുണ്ടോ എന്ന് പരിശോധിക്കണം. പൂജ പൂജ ഹിന്ദുക്കൾ പൂജ 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 സാധനമുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഇരുട്ട് റൂമിലാണ് മൂപ്പര്. അപ്പൊ ഈ റൂമിന്റെ പുറത്തുണ്ടായി എഴുതി വെച്ചറിയോ പിന്നെ ദുനിയാവ് പറയുന്ന സാധാരണ അത്ര ഉപ്പീര് സ്പിരിറ്റ് കൂട്ടുന്നതുകൊണ്ട് കൂട്ടാത്തതും, അപ്പൊ സ്പിരിറ്റ് കൂട്ടാത്തതാണെന്ന് ഉപ്പീര് എഴുതിയിരുന്നാൽ അപ്പൊ മനസ്സിലായിക്കൊണ്ടതിന് സ്പിരിറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ദുനിയാവ് പറയുന്ന ആള് ഇവിടെ വരണ്ട എന്നാണ് എഴുതി. നിങ്ങൾ ആ സറിൽ പഠരുത്. ശൈഖ് എന്ന് പറഞ്ഞ പദത്തിലുള്ള മൂന്ന് അക്ഷരം എന്തിന്റെ മേലറിയുന്നു? ശൈത്താനിലുള്ള സീനാണ് ശൈഖിലുള്ള സീൻ. യാഹി എന്ന് പറഞ്ഞ യാ ഇലാഹി, ഇലാഹി അന്ത മഖ്സൂദി ഒരു വാക്ക മത്ലൂബി, യാ ഇലാഹിന്റെ ഷോർട്ടാണ് യാ. വെല്ലത്തിനൊരു ഷോർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഒരു കിതാബും കൂടെ ഞാൻ എഴുതുന്നുണ്ട്. അതിൽ അഭിജിതിനെ കുറിച്ചും അതിന്റെ ഇതിനെ കുറിച്ചെല്ലാം കണക്കെല്ലാം ഞാൻ വിവരിച്ചു കൊണ്ട് ഒരു കിതാബ് ഞാൻ അടുത്ത് എഴുതുന്നുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ അങ്ങനെയെല്ലാം കൂടി പിന്നെ ഈ യാ എന്നുള്ളത് യാ ഇലാഹിന്റെ ഷോർട്ട്. ഇപ്പൊ എന്റെ പി എന്നാ പറയാ, പി എന്ന് പറഞ്ഞാൽ കുൽകൂൽ, എന്ന് പറഞ്ഞാൽ ആശാരി ഉളപ്പിൽ. അപ്പൊ കുൽകൂൽ ആശാരി ഉളപ്പിൽ നിന്നാണ് എന്റെ പുള്ള് എന്നതുപോലെ യാ ഇലാഹി ശൈത്വാൻ ഹാ ഹാ എന്ന് പറഞ്ഞ ഖൗഫ് പിശാചിനെയെല്ലാം തട്ടിമാറ്റി യാ ഇലാഹിന്റെ ആളായി പേടിയോടുകൂടെ ജീവിക്കുന്ന ആള്. ഇവർക്ക് കുറെ ബ്രോക്കർമാരുണ്ട്, ഓരോ സ്ഥലത്തുള്ള ബ്രോക്കർമാര്, ബ്രോക്കർമാർ കൊടുത്താൽ മതിയല്ല. ബ്രോക്കർമാർ പറയും കുറെ കറാമത്തുകളല്ല ഇങ്ങനെ പറയും. ഇപ്പൊ കറാമത്ത് ഇപ്പൊ ഇബ്നു ഹജ്റ തങ്ങളുടെ കറാമത്തോ അല്ലെങ്കിൽ കുത്തിബിത്തങ്ങളുടെ കറാമത്തോ ഒന്നും പ്രശ്നമല്ല. ഇത് കറാമത്ത് പടച്ചുണ്ടാക്കുന്നവരുണ്ട്, എന്നിട്ട് അതിന് കുറെ പെട്ടുപോയവരുമുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, സാധാരണ ഒരു ശൈഖിനിക്ക് ഉണ്ടാവണ്ട ഒരു വാക്ക് പോലും ഇന്ന് കാണുന്ന ഷെയ്ഖന്മാരിലില്ല. അത് യൂസഫ് ഷെയ്ത്താനായാലും കേട്ടുമ്പോലും പറയും. യൂസഫ് സുൽത്താൻ മിന്നാന്നാട്ടെ കാസർഗോഡ് വന്നിട്ട് ഭയങ്കര പ്രസംഗിച്ചെന്നാലും പറയുന്ന കേട്ടിരുന്നു. വെല്ലുവിളി വെല്ലുവിളി വെല്ലുവിളിക്കുമല്ലോ. ഇപ്പൊ എന്റെ ഒരു ചെറിയ മോളെ മോനുണ്ട് സദക്കത്തുക, ഓനിങ്ങനെ ആക്കിട്ട് പറയും ആ വരുന്നാടാ ആര് വരുന്നു കൈ കൊണ്ട് ഇങ്ങനെ ആക്കിട്ട് പറയുന്നുണ്ട്. എന്ന പോലെ സ്പീക്കർ കിട്ടുമ്പോ എന്തും പറയാല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കസീറു സുന്ന എന്നതുപോലെ തന്നെ കസീർ കൂടുതൽ സുന്നത്ത് വർദ്ധിപ്പിക്കുന്ന ആളാവണം. സിദ്ധനല്ലേഖിനിക്കുണ്ടാവേണ്ട സവിശേഷത 24 ഞാൻ പറയുന്നില്ല, 4 ആ നാലെന്താ? അപ്പൊ കസീറു സുന്ന കൂടുതൽ സുന്നത്ത് അധികരിപ്പിക്കുന്ന ആളാവണം. ഫർളായ അമലിന് പുറമേ കൂടുതൽ സുന്നത്ത്. നിങ്ങൾക്ക് അബൂബക്കർ സിബിരിന്റെ കഥ അറിയാം? ബഹുമാനപ്പെട്ട അബൂബക്കർ സിബിരി ജനങ്ങളുടെ അടുക്കൽ ഒരു ഭ്രാന്തനായി കാണപ്പെട്ട അബൂബക്കർ സിബിരി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ഹാദിബ് പറയുന്നു, അബൂബക്കർ സിബിരി മരിക്കാനായി, നീണ്ട ചരിത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, അബൂബക്കർ സിബിരി മരിക്കാറായപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് ഒതുകൊടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഒതുകൊടുത്തിട്ട് മരിക്കല് ഏറ്റവും പുണ്യമുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ ഇബ്നുൽ കുതുബ് എന്ന പേരിൽ അറിയപ്പെടുന്ന 1500-1600 കിതാബുകൾ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുറഹ്മാൻ സുയൂത്തി തങ്ങൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ നമ്മുടെ ഈ തഫ്സീർ ജലാലൈനിന്റെ ഒരു മുഫസ്സിറാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? കൂടുതൽ സുന്നത്ത് അധികരിപ്പിക്കണം ഫർളിന്റെ പുറമെ, കൂടുതൽ സുന്നത്തുകൾ ഏതാക്കണ ചെയ്യുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ശിബിരി തങ്ങളെ സംബന്ധിച്ചിടത്തോളം, ശിബിരി തങ്ങൾ മരിക്കാറായപ്പോൾ ബഹുമാനപ്പെട്ടവർ ഓതോടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതിൽ സുന്നത്ത് തങ്ങൾ പറയാൻ കാരണം എന്താ?
ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായതിന് ശേഷം ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഒരു കഥയാണ്. അതിന് ബഹുമാനപ്പെടി ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ആരംഭ റസൂൽ വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഹയും കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതേ അവസരം മൂപ്പർ ഇറങ്ങും, ഉതുകൊടുത്ത് മരിക്കുന്ന മയ്യത്ത്, ഉതുകൊടുത്തിട്ട് മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകണം. ബഹുമാനപ്പെട്ടവരുടെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം നൽകി മരിക്കണം. അപ്പൊ ആ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾ ഏതാക്കും ഇറങ്ങും. അപ്പൊ ഉതുകൊടുത്ത് മരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് ആഗ്രഹമായി, മൂപ്പരുടെ ശിഷ്യരോട് പറഞ്ഞു ഉതുകൊടുക്കണം. അങ്ങനെ മുഖം കഴുകി, മുഖം കഴുകും ഈ സാധാരണ തിങ്ങിയ താടി, എന്റെ താടിയൊക്കെ തിങ്ങിയ താടിയാ, തിങ്ങിയതാടി ചിക്കരുത്തൽ അതായത് മൂപ്പരുടെ നാവെല്ലാം ശരിക്കും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല, ആ നിലക്ക മുഖം കഴുകി. കൈ കഴുകാനായപ്പോ ഇങ്ങനെ താടി ചിക്കരുത്തുക എന്നുള്ള സുന്നത്ത് ഈ ഒതുകൊടുപ്പിക്കുന്ന ആള് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ കൈ പിടിച്ച് താടിന്റെ ഇടയിലേക്കൂടി ഇങ്ങനെ ഏതാക്കി ബഹുമാനപ്പെട്ടവർ വാർന്നു സുന്നത്ത് കണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ വല്ല സുന്നത്തും. അപ്പൊ കസീറു സുന്നത്തി, സുന്നത്ത് കൂടുതൽ അധികരിപ്പിക്കുക. ഇത് സാധാരണ ഒരു ശൈഖിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണ്ട നാല് കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒരു ശൈഖിനെ സംബന്ധിച്ചിടത്തോളം ആരോടും അയാൾക്ക് അസൂയയില്ലാതിരിക്കാതിരിക്കാതി അയാളുടെ ഹൃദയം എപ്പോഴും എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു തെറ്റായ വിചാരവും അവരുടെ മനസ്സിൽ ഏതാക്കാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല എന്നതുപോലെ തന്നെ ദുനിയാവിനോട് ഉറപ്പുവാണ്. നമ്മുടെ കക്കടിപ്പുറത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട കക്കടിപ്പുറം, നമ്മുടെ പല നിലക്കുള്ള ഷെയ്ഖ് ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ ഈ കരണ്ടെല്ലാം വരാത കാലത്ത് മൂപ്പരുടെ മജ്ലിസു ദിക്ര് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓല കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ചെറിയ ചെറ്റക്കു അവിടെ വെച്ചാണ് മൂപ്പര് ദിക്രൊക്കെ ചെല്ലാറ്. എന്നിട്ട് ആരോ പറഞ്ഞു ഈ കരണ്ടെല്ലാം പറഞ്ഞു നമുക്ക് സാധാരണ ഒരു ബൾബ് അല്ലെങ്കിൽ രണ്ട് ബൾബ് അല്ലെങ്കിൽ മൂന്ന് ബൾബ് സംഘടിപ്പിക്കാന്ന് പറഞ്ഞു വേണ്ടാന്നവർ, അതൊന്നും വേണ്ട, ഒറ്റ പൈസ മൂപ്പര് വാങ്ങലുമില്ലല്ല, നമ്മൾ അറിഞ്ഞിട്ട് എത്ര വാങ്ങും അറിയാതെ എത്ര വാങ്ങും നമ്മൾ മൂപ്പര് ഒരൊറ്റ പൈസമാരോടും വാങ്ങാനില്ല എന്നിട്ട് നിർബന്ധിച്ചപ്പോൾ ഒരൊറ്റ ബൾബ് മാത്രം വെക്കാനുള്ള സമ്മതം ബഹുമാനപ്പെട്ട കക്കടിപ്പുറം. അപ്പൊ അങ്ങനെ ദുനിയാവിലൂടെ എന്തെന്നില്ലാത്ത വെറുപ്പ് ഒരു ശൈഖിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഏത് ശൈഖന്മാരെടുത്ത് പോയിരുന്നാലും അവർക്ക് ദുനിയാവിനോട് ബോധമുണ്ടാവൂല, ഇല്ലാന്ന് അവര് പറയാ. എന്നതുപോലെ തന്നെ ഖിലാഫു ശരീഅത്ത്, ശരീഅത്തിനെതിരായ ഒരു കാര്യം ശൈഖ് ചെയ്യാൻ പാടില്ല. ശരീഅത്തിനെതിരെ എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഏതാണ്, ഇടഭാഗത്ത് തുപ്പണം, മുമ്പോട്ട് തുപ്പരുത്, വലഭാഗത്ത് തുപ്പരുത്, ശരിയായ ശൈഖാണെങ്കിൽ അത് ചെയ്യില്ല. അബൂ യസീദുൽ ബസ്താമി തങ്ങൾ പോയ കഥയിലെ നമുക്ക് അറിയില്ലേ, ഒരു ശരിയായ ശൈഖ് ചെയ്യേയില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, എല്ലാ അദബുകളും സൂക്ഷിക്കുന്ന പണ്ഡിതൻ, ബഹുമാനപ്പെട്ടവര് കുത്തുബിത്തങ്ങളെടുത്ത് കുത്തുബിത്തങ്ങളുടെ നേരെ ശിഷ്യനൊന്നും അല്ല, അതേ അവസരത്തിൽ ചെറുശ്ശേരിയാണ് മൂപ്പരുടെ ഉസ്താദ്. ചെറുശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമസ്തന്റെ സെക്രട്ടറി ചെറുശ്ശേരിന്റെ ജദ്ദാൻ തോന്നാൻ മൂപ്പരാണ് കണ്ണി തുസ്താദ്. പിന്നെ മൂപ്പർക്ക് അന്ന് ഓതുമ്പോൾ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായി, ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ജമ്മുൽ ജവാമിയിലും മഹലിയിലും മറ്റുള്ള കിതാബിലൊക്കെ മൂപ്പര് വാടക്കാട് കുത്തുബിത്തങ്ങൾ തീർച്ചയെടുത്തുമ്പോൾ ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവര് പോയിരുന്നു. അങ്ങനെ അങ്ങനെ കൂടിയ ഒരു ബന്ധത്തിലേക്ക് കൂടിയുള്ള ശിഷ്യത്വം, അത് വലിയ ശിഷ്യത്വം തന്നെ ആയിരുന്നു. ഏതോ ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട കണ്യത്തു സാദ് വളരെയധികം മാതാപുകളും എന്നതുപോലെ തന്നെ ശൈഖ് എന്ന സുന്നത്തുകളും യാത്രയിൽ ഹജ്ജ് യാത്രയിലൊക്കെ ബഹുമാനപ്പെട്ടവര് വണ്ടി നിന്നിട്ട് ഹജ്ജ് നിസ്കരിക്കുന്നവര് നമ്മളിപ്പോ എല്ലാം കൂടെ രണ്ടരക്കാത്തായിട്ടും ജാമു കസുറും എല്ലാം ഞമ്മാക്കുന്നില്ലേ, ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ജമ്മു കസുർ ആക്കൂല എന്നുള്ളതല്ല, രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് ബഹുമാനപ്പെട്ടവര് നിസ്കരിക്കും വണ്ടിയിൽ വെച്ച്, ഇതെല്ലായിരുന്നു മൂപ്പരൊക്കെ സ്വഭാവം. അതൊക്കെയാണ് നമ്മുടെ ഉസ്താദന്മാരെ നമുക്ക് കാണിച്ചെന്ന മാതൃക, അതാണ് നമ്മൾ പിന്തുടരേണ്ടത്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്തെങ്കിലും നിക്കിരിക്കാനുള്ള ഒരു സന്മനസ് ഈ കറുത്ത കുപ്പായക്കാർക്ക് ഉണ്ടാവണം, അല്ലാത്തവർക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം, രണ്ട് റക്അത്തെങ്കിലും
നിസ്കരിക്കണം. കങ്കും മിങ്കുനൂസിൽ ജന്ന എന്ന് ആരംഭ റസൂല് വിശേഷിപ്പിച്ചതാണ്. സ്വർഗത്തിന്റെ ഗതിയിൽപ്പെട്ട ഒരു നിധിയെന്ന ഈ രണ്ട് റക്അത്തിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ ഏതാക്കി വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാറുൽ ഖുലഫ തുടർന്നു പോക്കാണ് ഹൈറെങ്കിൽ അള്ളാഹു തആല അതിനെ തുടർന്നു പോകുന്ന നിലക്കാവട്ടെ, അല്ലാത്ത നിലക്കാണെങ്കിൽ അല്ലാത്ത നിലക്ക് അള്ളാഹു തആല ആകട്ടെ. റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സെല്ലാം അള്ളാഹു തആല നന്നാക്കട്ടെ. കിബിർ നമ്മുടെ മനസ്സിൽ അള്ളാഹു തആല തരാതിരിക്കട്ടെ. അസൂയ എന്നതുപോലെ തന്നെ അകപ്പെരുമ ലോകമാന്യം, ലോകമാന്യങ്ങൾ അല്ലാത്ത ഇബാദത്തുകൾ ചെയ്യാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനുമുള്ള തോൽപ്പിക്ക് നമുക്ക് റബ്ബു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആസന്നമായ റമളാനു ശരീഫ് നമുക്ക് അള്ളാഹു തആല എത്തിച്ചു തരികയും പൂർവോപരി ഇബാദത്തെടുക്കാനും കൂടുതൽ ഖുർആനോദാനമുള്ള തൗഫീഖ് നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അവന്റെ താഴത്തിലും മഹബത്തിലുമായുള്ള ആയുസ് നമുക്കും നമ്മുടെ ഭാര്യ മക്കൾ മക്കളെ മക്കൾ ബന്ധപ്പെടുന്നവര് സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവർക്കെല്ലാം അള്ളാഹു നൽകട്ടെ. എപ്പോഴാണ് ആ സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് നല്ലവരുടെ മുമ്പിൽ വെച്ച് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം നൽകി നമ്മുടെ മശായിഖന്മാരുടെ സാന്നിധ്യം എല്ലാം നൽകി നല്ല സ്ഥലത്ത് വെച്ച് അള്ളാഹു തആല മരിപ്പിക്കട്ടെ എന്നത് ആമീൻ പറയുന്നില്ല മരിപ്പിക്കട്ടെ അല്ല, ആമീൻ പറഞ്ഞാലും ആമീൻ പറഞ്ഞില്ലെങ്കിൽ മരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സ്ഥലത്ത് വെച്ച് അള്ളാഹു തആല മരിപ്പിക്കട്ടെ എന്നതുപോലെ തന്നെ നമ്മുടെ ഈ ഭൗതികമായ ശരീരം ഖബറിലേക്ക് താക്കുമ്പോൾ ആരംഭ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് താങ്ങി പിടിച്ച് ഖബറിലേക്ക് താക്കുന്ന മയ്യത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ മയ്യത്ത് അള്ളാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. എന്നതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന് സഹായിക്കുന്ന സ്വദേശികൾ വിദേശികൾ എല്ലാവർക്കും അള്ളാഹു തആല റഹ്മത്തും ബറക്കത്തും ഐശ്വര്യം അള്ളാഹു തആല ഏറ്റേറ്റ് കൊടുക്കട്ടെ. എന്നതുപോലെ നമുക്ക് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്ന സ്ത്രീകൾ റബ്ബു സുബ്ഹാനഹു വ തആല അവരുടെ സകലമായ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി ആഫിയത്തും സുഖത്തും ദീർഘായുസ്സും നമുക്കും അവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ വേദിയിൽ മദ്ഹറിന്റെ സാരഥി സെയ്ദ് ജലാലുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി, സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ മദക്ക ഉക്കട മുദരിസ് ഉസ്താദ്, അതുപോലെ നമ്മുടെ ഉസ്മാൻ ചവോളന്തൂർ സിർക്കള ഹത്തീബ് അബ്ദുൽ ഹമീദ് കൊടുങ്കൈ ദാറുൻ നജാത്ത്, അങ്ങനെ പ്രഗത്ഭരായ ഉമറാക്കളും മറ്റൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. നമ്മളെ അബ്ദുള്ള മുസ്ലിയാർ ദുബൈ രണ്ട് മിനിറ്റ് ആശംസ അറിയിക്കുന്നു. പേരോട് ഉസ്താദ് സുരുവേലി മജീദ് ഹനീഫിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് കുറച്ച് സമയമായി ബേക്കൽ ഉസ്താദുമായിട്ട് ആ വീട്ടിൽ ഭക്ഷണം കഴിച്ച് സംസാരിച്ചിട്ട് ബാക്കി